السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأعوانه ومن والاه فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي يبدأ الخلق ثم يعيده وهو أهون عليه وهو الذي يبدأ الخلق ثم يعيده وهو أهون عليه وله المثل الأعلى وله المثل الأعلى في السماوات والأرض وهو العزيز الحكيم بارك الله لي ولكم بالقرآن العظيم ും ബിഫിഹിമൽ ഹഹീം ഇയാക്കും ബിറമത്തിഹി മിനി റജീം ബഹുമാന്യരായ സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അൽ മുബ്ദി ഉൽ മുഅീദ് എന്ന രണ്ട് ഇസ്മുകളാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത് അള്ളാഹു ജല്ല ജലാലു അള്ളാഹുവിൻ്റെ സുഭ്യാന നാമങ്ങളിൽ ചേർത്തു പറയേണ്ട ഒരുമിച്ച് പറയേണ്ട നാമങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അൽഫുൽ അൽമുദി അങ്ങനെ അള്ളാഹുനെ സംബന്ധിച്ചെ അൽ നൽകുന്നവൻ പിടിച്ചു വയ്ക്കുന്നവനായ അള്ളാഹു അൽ ഖാബിദുദുൽ ബാസുസ് തുറന്നു കൊടുക്കുന്ന വിശാലമാക്കി കൊടുക്കുന്നവനായ അള്ളാഹു എന്നാൽ കൺസ്ട്രെയിൻറ്റ് അതിനെ ചുരുക്കി പിടിക്കുന്നവനായ അള്ളാഹു എന്നൊക്കെ പറയുന്ന പോലെ അൽ അൽമുബ്ദി അൽ അൽമുബ്ദി ഒരു ഉദാഹരണമില്ലാതെ നമ്മൾ മലയാളത്തിൽ തന്നെ അർത്ഥം കൊടുത്തത് ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനും മടക്കി വിളിക്കുന്നവനുമായ അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് ഒരു ഉദാഹരണമില്ലാതെ ഒരു മോഡൽ നോക്കാതെ അതിൻ്റെ ഇനീഷ്യൽ ക്രിയേഷൻ ചെയ്യുന്നത് അള്ളാഹു റബ്ബുൽ എജത്ത് മാത്രമാണ് ക്രിയേഷൻ അള്ളാഹുവിൻ്റേത് മാത്രം എന്ന് നമുക്ക് പറയുമ്പോഴും മനുഷ്യരുണ്ടാക്കി എന്ന വാക്കാൽ പറയപ്പെടുന്നുണ്ടല്ലോ ഈ പറയപ്പെടുന്നതിന് രണ്ട് വശങ്ങളാണ് ഒന്ന് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുകയല്ല മനുഷ്യൻ ചെയ്യുന്നത് മറ്റൊന്ന് ലഭ്യമായ ഒരു മോഡൽ അതൊരു ഇമാജിനറി മോഡലായിരിക്കാം പ്രകൃതിയിൽ കണ്ടതായിരിക്കാം അതിനെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് മനുഷ്യൻ്റെ ചിന്തകൾ പക്ഷേ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം റബ്ബുൽ അള്ളാഹുറബുൽത്തിൻ്റെ ഇസ്മുകളിൽ അൽ അൽ മുബ്ദി ഉൽമൊദ് നമ്മുടെ പരലോകവുമായി മനുഷ്യനെ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള അറിവ് അള്ളാഹുവിൻ്റെ അസ്തിത്വം മനസ്സിലാക്കാനുള്ള അറിവ് പ്രകൃതിയെ സംബന്ധിച്ച് ഈ ലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു നാമമാണ് അൽ അൽ അൽമുഅീദ് സുബാനോ അള്ളാഹു നമുക്ക് മഹഫീറത്ത് തരട്ടെ അള്ളാഹു നമുക്ക് പുറത്ത് തരട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉസ്താദുമാർ നമ്മളെ സ്നേഹിക്കുന്ന കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫീറത്തും അറഹമത്തും ചെയ്യട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ പ്രയാസങ്ങളിലുള്ള ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ നമ്മുടെയൊക്കെ കടബാധ്യതകളും പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരട്ടെ നമ്മുടെ മക്കളിൽ കുടുംബത്തിൽ ഭാര്യസന്ധതികളിൽ അള്ളാഹു കൺകുളിർമയെ നൽകി അനുഗ്രഹിക്കട്ടെ ഹമീൻ യാറബ്ബൽ ആലമീൻ

അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് ഫദുഴുബിഹ ആ നാമം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കേണ്ടത് അള്ളാഹുവിനെ നിങ്ങൾ വിളിക്കേണ്ടത് ഈ മനോഹരമായ നാമങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് എല്ലാ മനോഹരങ്ങളായ നാമങ്ങളും ഫതുഴൂഹുബിഹ അതുകൊണ്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ നാമങ്ങളെ മുൻനിർത്തിയാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്

നിങ്ങളതിന് മറുപടി കൊടുക്കാനൊന്നും പോയിട്ട് കാര്യമില്ല അവരാരോ മറുപടി അവരുടെ ചെവിയിലേക്ക് കയറുകയില്ലെന്ന് മാത്രമല്ല അവരുടെ കൽബ് അത് സ്വീകരിക്കാൻ പ്രിപ്പയർഡല്ല വെറു അവിടെ നിങ്ങളവർ ഉപേക്ഷിച്ചേക്കും അള്ളാഹു എല്ലാം അറിയൂലേ അറിയും എന്ന് അറിയൂല എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ആ പടച്ചവൻ ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടവനാവണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് വെറു ഒഴിവാക്കളി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്ക് അർഹിക്കുന്നത് എന്തോ അള്ളാഹു അവർക്ക് ശിക്ഷയായി നൽകുക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അൽ മുബിദി അൽ അൽമൊദ് ഈ ഇസ്മുകളിലേക്കുള്ള സൂചന അള്ളാഹു ചില ആയത്തുകളിൽ അൽ അൽമുബിദി എന്നെ പ്രയോഗിക്കണമെന്നില്ല അതിൻ്റെ ഒരു ഒരു ഫിയൽ ഉപയോഗിച്ചാൽ മതി അങ്ങനെയൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്

കമ എവിടെയാണോ നമ്മൾ സൃഷ്ടിപ്പ് തുടങ്ങി വെച്ചത് അങ്ങോട്ട് പ്രപഞ്ചത്തെ നാം തിരിച്ചു കൊണ്ടുപോകും ഇത് നാം ഏറ്റെടുത്ത ഒരു കരാറാണ് ഇന്ന ഫലിൻ നാം അത് അനുവർത്തിക്കുക തന്നെ ചെയ്യും സൂറത്തുൽ സൂറത്തുല്ലമ്പിയെ ഖയാമത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രാപഞ്ചികമായ കോസ്മോളോജിക്കൽ ചേഞ്ചസ് പ്രപഞ്ചത്തിൽ വരാൻ പോകുന്ന വരാൻ പോകുന്ന ചേഞ്ചുകളെ മാറ്റങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ വളരെ അർത്ഥഗർഭമായൊരു ആയത്താണിത് ചില മെറ്റഫോൾ ആലങ്കാരിക പ്രയോഗങ്ങൾ ചെയ്യും ആകാശത്തെ ചുരുട്ടി പിടിക്കും ഏതുപോലെ കത്തോ ഈ സിജിലിൽ കുത്തും ഒരു പേജിൻ്റെ ഏട് ചുരുട്ടുന്ന പോലെ അതായത് പേജ് ഇങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ ഒരറ്റത്തെ മറ്റൊരറ്റത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും അതായത് ഈ അറ്റവും ഈ അറ്റവും തമ്മിൽ ചേർന്ന് നിൽക്കുന്നൊരവസ്ഥ വരും പ്രപഞ്ചം എവിടെയാണോ തുടങ്ങിയത് ആ തുടങ്ങിയിടത്തേക്ക് വിശാലമായി അകന്നുപോയ പ്രപഞ്ചത്തെ അള്ളാഹു ചാല ഒരു സിംഗുലാരിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും ബിഗ് ബാങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നവർ അങ്ങനെയാണ് എന്താ ബിഗ് ബാങ് എന്ന് പറയുമ്പോൾ സിംഗ്യുലാരിറ്റി പരമമായൊരു ഏകത്വത്തിൽ നിന്നാണ് ഈ ബ്ലാസ്റ്റൊക്കെ ഉണ്ടായത് എന്നാണ് പറയാം ആ ഒരു സിംഗുലാരിറ്റിയിലേക്ക് പ്രപഞ്ചത്തെ തിരിച്ചു കൊണ്ടുപോകാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വികാസം പൂർത്തിയായി ശൃംഗയും ചുരുങ്ങി 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 വരും എന്നിട്ടത് സിംഗുലാരിറ്റിയിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു രംഗം ഈ ആയത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അള്ളാഹു ആഡം ബദനു എങ്ങനെയാണോ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് നാം തുടങ്ങിയത് അവിടേക്ക് ഇതിനെ നാം മടക്കി കൊണ്ടുപോകും അപ്പം തുടക്കം ഒരു സിംഗുലാരിറ്റി നിന്നാണ് അവിടെ നിന്നാണ് സമയമുണ്ടാകുന്നത് അള്ളാഹു സമയത്തിന് മുമ്പേ ഉള്ളവനാണ് സമയം അല്ല ഉണ്ടാക്കിയതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സമയം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് മഹാനായ അൽ മഹാനായ് അബൂബക് ബില്ലിമി അലൈ സയൻറ്റിസ്റ്റുകൾ ക്വാണ്ടം ഫിസിക്സിൽ ഈ വിഷയം ചർച്ച ചെയ് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമയം സൃഷ്ടിയാണ് എന്ന് സമർത്ഥിച്ച പണ്ഡിതനാണ് അല്ല അബു അബു ബക് ബക്കില്ലാഹിയാലെ സമയം സൃഷ്ടിക്കപ്പെട്ടതാണ് സൃഷ്ടിയും സൃഷ്ടാവും ഒന്നല്ല അള്ളാഹു മുഹാലിഫുൽ അള്ളാഹു സുഹാന സൃഷ്ടികളോട് ഒരു നിലക്കും സാദൃശ്യമില്ലാത്തവനാണ് എന്നു വന്നാൽ സമയം എന്ന് പറയുന്ന ഈ ചട്ടക്കൂട് ഈ ദൃശ്യപ്രപഞ്ചത്തിനുള്ളിൽ കിടക്കണ സാധാരണ നമുക്കാണ് ഇന്നലെ ഇന്ന് നാളെ മറ്റന്നാൾ പത്ത് കൊല്ലം കഴിഞ്ഞാൽ കൊല്ലം എന്ന കാഴ്ചപ്പാടൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഗതിയാണ് അത് അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ് പടച്ചതമ്പുരാൻ സൃഷ്ടിയുടെ ഭാഗമല്ല അള്ളാഹു സൃഷ്ടിക്ക് പുറത്താണ് അതുകൊണ്ട് പടച്ചവൻ ഇന്നലെ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം അള്ളാഹുവിനെ ബാധിക്കുന്ന പോലുമില്ല കാരണം സമയമുണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയവനാണ് അള്ളാഹു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ബാധകമായത് അള്ളാഹുവിന് ബാധകമാകുന്നില്ലല്ലോ സമയം എന്താണ് എന്ന് തുടങ്ങുന്നതിന് ബിഗ് ബാങ്ങിന് മുമ്പ് സമയമില്ല കാരണം പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിൽ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴേ സമയമുണ്ടാവുള്ളൂ അത് അപ്പോഴേ സമയത്തെ കണക്കാക്കാൻ പറ്റുള്ളൂ കുന്തു കൻസൻ മഹ്ഫിയൻബ് ആരാരും അറിയപ്പെടാതെ കടന്നിരുന്ന ഒരു നിധിയായിരുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ അറിയപ്പെടണമെന്ന് കൊതിക്കുകയും സൃഷ്ടിപ്പ് നടത്തുകയും ചെയ്തു എന്ന് അള്ളാഹുവിൻ്റെ ഒരു വചനം കുതശ്ശിയായ ഹരി തുള്ളിൽ കാണാൻ കഴിയും അപ്പം സമയമില്ലാത്തൊരു സമയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു അസലിൽ നിന്ന് അബദിലേക്ക് എന്ന് നമുക്ക് തിരിയുന്ന ഭാഷയിൽ പറയുന്നത് എന്നുമുള്ളവനാണ് അള്ളാഹുവിന് മുമ്പൊരു സമയമില്ല ശേഷമൊരു സമയമില്ല അല്ല ഈ സമയം സൃഷ്ടികൾക്കേ ബാധകാവുന്നുള്ളൂ സൃഷ്ടികൾക്ക് സമയം ബാധകമാകുന്നുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് സമയം ആട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളതല്ല അല്ല ഇന്ന് ഇന്നലെ എങ്ങനെയായിരുന്നു നാളെ അങ്ങനെ ആയിരിക്കും അങ്ങനെ പറയാൻ പാടില്ല സമയവും സ്ഥാനവും അള്ളാഹുവിനെ ബാധകമല്ല നമുക്കിരിക്കാൻ ഒരു സ്ഥലം വേണം ഒരിടം വേണം നമുക്കൊരു ഒരു ഹൈജ് വേണം അറബിയിൽ പറയും നിങ്ങൾ നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും ഒരു സ്ഥലം നമ്മൾ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട് അല്ലേ ഒരു വാക്യൂമിലേക്ക് നമ്മൾ കടന്നു നിൽക്കുമ്പോഴേ നമ്മൾ അവിടെ ഇരിക്കുക നിൽക്കുക എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ വി ഒക്യുപ്പൈ എ വാക്യൂം ഇൻ ദിസ് വേൾഡ് എവിടെയാണെങ്കിലും ആകാശത്താണ് എവിടെയാണെങ്കിലും നമുക്ക് നിൽക്കാൻ ഒരു ഇടം വേണം ഒരു സ്പേസ് വേണം അല്ലേ അള്ളാഹു റബ്ബൽ അതുപോലെയല്ല അതുകൊണ്ട് അള്ളാഹു ചാല ഇന്ന സ്ഥലത്താണ് എന്ന് പറയുകയാണെങ്കിൽ പോലും അതിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് എന്ന് അഹ്ലസുന്നബ്ലമാഅച്ചിന്റെ വില പറയാൻ കാരണം അതാണ് അള്ളാഹു അല്ലെങ്കിൽ അർഷിസ്തവ നമ്മൾ മനസ്സിലാക്കി പോന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ കസേര എന്ന് പറയാൻ പറ്റുമെങ്കിൽ അതാണ് അർഷ് ആ അരഷിൽ അള്ളാഹുച്ചാലെ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ ഒരു രാജാവ് കയറിയിരിക്കുന്ന പോലെ അള്ളാഹു ഇരുന്നു എന്ന് ഒരിക്കലും ഒരു മുഫസ്റും അതിനർത്ഥം കൊടുക്കൂല അള്ളാഹു അധികാരസ്ഥനാണ് അള്ളാഹുവിൻ്റെ അധികാരം അള്ളാഹുത്താലെ സ്ഥാപിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നല്ലാതെ ഒരു രാജാവ് ഇരിക്കുന്ന പോലെ ചേറിൽ കയറിയിരുന്നു അരഷിലിരുന്നു എന്ന് അള്ളാഹുനെ സംബന്ധിച്ച് പറയാൻ പാടുള്ളതല്ല എന്തുകൊണ്ട് അള്ളാഹുവിനെ ഒരു സ്ഥാനം ഒരു സ്ഥലം ആവശ്യമില്ല അർഷ് അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ സിംബലാണ് ഇരിക്കാൻ ഇരിക്കാനൊരിടം അള്ളാഹുവിനെ വേണ്ട സൃഷ്ടികൾക്ക് ഏത് വേണ്ടു സ്ഥലവും കാലവും സൃഷ്ടികൾക്ക് ബാധിക്കുന്ന വിഷയമാണ് സൃഷ്ടാവിനെ ബാധിക്കുന്ന വിഷയം അല്ല യൗമന യൗമനൊവി എങ്ങനെയാണോ കമാ ഇന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് നമ്മൾ തുടങ്ങി വെച്ചത് ു തുടങ്ങി വെക്കുന്നവനാണ് സൃഷ്ടിപ്പ് നടത്തിയവനാണ് അള്ളാഹു തുടങ്ങി വെച്ചവനാണ് ആ തുടക്കത്തിലേക്ക് പ്രപഞ്ചത്തെ നാം മടക്കി കൊണ്ടുപോകും അതാണ് അതാണ് അവിടെ നിന്നാണ് അൽമൊഴീദ് അൽ ജല്ല ഉൽമൊദ് بسم الله الرحمن الرحيم أمن يبدأ الخلق ثم يعيده ومن يرزقكم من السماء والأرض أإله مع الله قل هاتوا برهانكم إن كنتم صادقين أمن يبدأ الخلق ثم يعيده അമ്മൻ ഉൽ സൃഷ്ടിപ്പ് ആദ്യമേ ഇല്ലായ്മയിൽ നിന്ന് ബ്ലാങ്കിൽ നിന്ന് സൃഷ്ടിപ്പ് തുടങ്ങുന്നവൻ ആരുണ്ട് ഇവിടെ കിട്ടിയൊരു സാധനത്തെ രൂപം മാറ്റാനല്ലേ നമ്മളെ കൊണ്ട് കഴിയൂ ഇതൊരു നിവർന്ന് നിൽക്കുന്ന മരമായിരുന്നു അതെടുത്തിട്ടാണ് നമ്മളിപ്പോൾ ടേബിൾ വട്ടത്തിൽ മുറിച്ചിട്ട് ടേബിൾ ആക്കി മാറ്റിയത് അതിന്റെ അതിന്റെ സർഫേസ് ആക്കി മാറ്റിയത് അല്ലേ അലൂമിനിയം അത് അലൂമിനിയം അതിൻ്റെ തരികളായി അതിൻ്റെ മൈനുകളിൽ കടന്നിരുന്ന സാധനം അത് റിഫൈൻ ചെയ്തെടുത്ത് കൂട്ടി യോജിപ്പിച്ച് മെൽറ്റ് ചെയ്ത് അതിനെ നമ്മൾ നമ്മളിപ്പോൾ റിങ് ആക്കിയിട്ട് അതിൻ്റെ വട്ടത്തിൽ ടേബിൾ ഇട്ട് കൊടുക്കുകയും ചെയ്തു റിസോഴ്സിനെ നമ്മൾ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത് ആ റിസോഴ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല രൂപം മാറ്റുകയാണ് ചെയ്യുന്നത് കിട്ടിയ ഒരു സാധനത്തെ കോലം മാറ്റും ഇല്ലായ്മ എന്നെടുക്കാൻ എടുക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത് പ്രപഞ്ചത്തിനെ സൃഷ്ടിപ്പ് ആര് ചെയ്യുന്നു എന്ന് നിങ്ങൾ ആരെ ആർക്കൊക്കെ നിങ്ങൾ ആട്രിബ്യൂട്ട് ചെയ്താലും അത് പ്രകൃതി ഉണ്ടാക്കിയതാന്ന് പറയും അല്ലേ ഈ പ്രകൃതി എന്ന് പറഞ്ഞ സാധനം എന്താ അങ്ങനെ സാധനം ഉണ്ടാക്കാൻ പറ്റിയ സാധനം ഉണ്ടോ പ്രകൃതി എന്ന് പറഞ്ഞ സാധനം എന്താ പ്രകൃതി ഉണ്ടാക്കി എന്ന് പറഞ്ഞ പഠിച്ചോനെന്ന് പറയാം വലിയ അഹങ്കാരം ഉണ്ടാകുമ്പോൾ അങ്ങനെ പറയും പ്രകൃതി എന്ന് പറയും ഞാൻ ദൈവവിശ്വാസിയാണെന്ന് ആരും വിചാരിച്ചോണ്ട ഞാൻ വലിയ ബുദ്ധിമാനിയാണ്

ഇതൊക്കെ ചെയ്യണത് അള്ളാഹു അല്ലാതെ ആർക്ക് കഴിയും ആകാശലോകങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസക്ക് നൽകാൻ കഴിയുന്നവനും അള്ളാഹു അല്ലാതെ ആരുണ്ട് മഴ നൽകണം അള്ളാഹുനെ കഴിയുള്ളൂ ചെടികൾ മുളപ്പിക്കണം അള്ളാഹു ചെയ്താലേ ചെടി മുളക്കൂ നമുക്ക് വിത്തവിടെ അള്ളാഹു തന്ന വിത്തിനെ പാകി വിതറാനേ പറ്റുള്ളൂ അതിനെ തുറന്ന് മുളപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ അത് ഇടം തോന്നും പിന്നെ മുളക്കൂല തൊടാൻ പാടില്ല മണ്ണിൽ കിടന്ന് റബ്ബർ ചാലയുടെ ചില കാനൂനുകൾ ചില നിയമങ്ങൾ അവിടെ അപ്ലിക്കബിളാണ് അതിലേക്ക് ചെയ്ത് നിൽക്കുമ്പോൾ അതിൽ നിന്ന് സ്പ്രൗട്ട് പുറത്തേക്ക് വരികയാണ് അല്ലേ നമുക്ക് മുളപ്പിക്കാൻ പറ്റുമോ നമ്മൾ മുളപ്പിച്ചു എന്നൊക്കെ പറയാം എന്താ വെള്ളം മറന്നു കൊടുത്തിട്ടുള്ളൂ നിങ്ങളാണോ അത് പിടിച്ച് പൊതിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ചെടിയെ അതിൻ്റെ ആ വിത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളാണോ കർഷകനാണോ അല്ല ഒരിക്കലുമല്ല ഇത് ചെയ്യുന്നത് അള്ളാഹു അല്ലാതെ ആരാണ് അള്ളാഹു അവകാശപ്പെടുന്ന വിഷയമാണിത് ആന്റെ ചർച്ചയല്ലേ ഇതൊക്കെ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളോ പ്രകൃതി അത് പഠിച്ചവനല്ലാതെ ഒരു ദൈവമാണെന്ന് വെറുതെ ഒരു വാദമാണ് അല്ല അല്ലാതെ വേറെ പ്രകൃതി ഉണ്ടാക്കുകയാണോ ചൂബുർഹാനും അങ്ങനെ നിങ്ങൾക്കൊരു വാദമുണ്ടെങ്കിൽ അതിന്റെ തെളിവ് നിങ്ങൾ കൊണ്ടുവരയണമേ സത്യമാണെങ്കിൽ അത് തെളിവ് കൊണ്ടുവരി എവിടെ നിന്നുണ്ടാക്കി ആരുണ്ടാക്കി സുഹൃത്തു സ്പൈഡർ എന്നാണ് വാക്കിന്റെ അർത്ഥം എന്തിനായി നമ്മള് ഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടത് രണ്ട് കാരണങ്ങൾ ആ പറഞ്ഞു ഒന്ന് മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ അവർക്ക് സംഭവിച്ചു എന്ന് പഠിക്കാൻ അത് നശിപ്പിക്കപ്പെട്ടവരുണ്ട് പലതരത്തിലുള്ള ശിക്ഷകൾക്ക് വിധേയമായവരുണ്ട് പിന്നെ പറയുന്നത് അൽ ഹൽഖ് എങ്ങനെയാണ് പഠിച്ചോൻ ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ചത് ഇത് നിങ്ങൾ നടന്ന് കണ്ടാലല്ലേ കാണാൻ പറ്റുള്ളൂ ഭൂമി ശരിക്കും ഒരു മ്യൂസിയമാണ് പ്രപഞ്ചം ഒരു മ്യൂസിയമാണ് അത് ഒരു 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 മ്യൂസിയത്തിൻ്റെ ഒരു റൂമിൽ ഇരുന്ന ആ റൂമിലുള്ളതേ കാണുള്ളൂ അടുത്ത റൂമിൽ ചെന്ന് നോക്കിയാലേ ആ റൂമത്തെ ഇത് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പറയണം ജനങ്ങളോട് സീറൂഫിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ യാത്ര ചെയ്യണം പറ്റുന്നു യാത്ര ചെയ്യണം എന്തിന് എന്നിട്ട് നോക്കണം കൈഫ കൈഫൽ അള്ളാഹു എങ്ങനെയാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് കാണാൻ യാത്ര ചെയ്യണം പിന്നെ പറഞ്ഞത് മറ്റു സമുദായങ്ങളെ നശിപ്പിക്കപ്പെട്ടത് കാണാൻ യാത്ര പ്രപഞ്ചത്തിനെത്ര കാണാനുണ്ട് ഓരോ നാടിൻ്റെയും ജിയോഗ്രഫി എത്ര മനോഹരമാണ് എത്ര വ്യത്യസ്തമാണ് അൽഹൽ യാത്ര ചെയ്യാൻ പറഞ്ഞതിലെ ഒരു കാരണം അതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കാണണം നിങ്ങൾ എവിടെയും പോവാണ്ടിരുന്നെങ്കിൽ കാണാൻ പറ്റില്ല കണ്ണുകൊണ്ട് കാണണം ഇത് എങ്ങനെ സംഭവിച്ചു അള്ളാഹുവിൻ്റെ കുതറത്തല്ലാതെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണണം എന്നിട്ട് അള്ളാഹു നിങ്ങളെ മരിപ്പിച്ചതിന് ശേഷം രണ്ടാമതൊരു ജന്മം അള്ളാഹു നിങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് അതാണ് അൽ അൽമൊഴീത് മടക്കി വിളിക്കുന്നവനായ അള്ളാഹു രണ്ടാമതും തിരിച്ചുപടക്കുന്നവനായ അള്ളാഹു إن الله على كل شيء قدير. الله يلّا تنم كريم الله بنتنيا. يعني. الله يبدأ الخلق ثم يعيده ثم إليه ترجعون. سورة الروم. അള്ളാഹു ആണ് ഒരു മോഡലില്ലാതെ ആദ്യം ഒരു മോഡലില്ലാതെ ഇല്ലായ്മയിൽ നിന്ന് പടക്കുന്നത് അള്ളാഹു മാത്രമാണ് സുമ്മയുഴുഹു പിന്നെ അതിനെ മടക്കി പടക്കുകയും ചെയ്യും നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കും ചില കാര്യങ്ങൾ എന്നാൽ അത് തച്ചുപൊടിച്ചില്ല അതേപോലെ രണ്ടാമൂന്ന് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഓ ഇനിയിപ്പത് അതേപോലെ ആവൂ എന്ന് അറിയില്ല കേട്ടോ മിനിമം ഒരു പത്ത് അപ്പം ചൂടാണെങ്കിൽ ഒരേ സൈസിലും ഒരേ വട്ടത്തിലും കിട്ടുമോ കിട്ടൂല പിന്നെ അച്ചിലൊക്കെ വെച്ചെടുക്കേണ്ടി വരുമോ എന്നാൽ തന്നെ കുറച്ച് കൂടുതൽ ആവും ചെയ്യും ഇനി പറ്റിയേക്കാം അതിൽ ചില മെഷീനുകളൊക്കെ ശരി ഇതേ സാധനത്തെ ഇല്ലായ്മയിൽ നിന്ന് ഇല്ലായ്മ പോട്ടെ രണ്ടാമതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയുമോ നിങ്ങൾ അച്ചുണ്ടല്ലോ ഈ അച്ചിൽ വെക്കുമ്പോൾ കുറേ കിട്ടും ആ അച്ഛനെ നിങ്ങൾക്കൊന്ന് മാറ്റി ഉണ്ടാക്കാൻ പറ്റുമോ അള്ളാഹു ചോദിക്കുക പ്രയാസമാണ് മനുഷ്യന് ഉണ്ടാക്കിയത് ഭയങ്കരമാണ് മനുഷ്യൻ്റെ കഴിവിനെ സംബന്ധിച്ച് പറയുന്നത് എൺപത് ശതമാനവും അള്ളാഹു നൽകുന്ന തൗഫീഖും ഇരുപത് മനുഷ്യൻ്റെ ടാലൻ്റുമാണെന്നാണ് ചിലപ്പോൾ ചില ആളുകൾ രണ്ട് വാക്ക് സംസാരിക്കുമോ ഭയങ്കരമായിട്ട് രണ്ട് വാക്ക് പറയേണ്ട സ്ഥലമായിരിക്കും ഒരു അനുശോചന യോഗമാണ് അപ്പോൾ രണ്ട് വാക്ക് പറഞ്ഞു അപ്പോൾ പറയും സംഗതി ഭയങ്കര ഉഷാറായിട്ട് ഞങ്ങളാ പറഞ്ഞത് ഒരു വരയാണ് ഒരു ക്യാൻവാസിൽ വെറുതെ അങ്ങ് വരച്ചതുള്ളൂ ഭയങ്കര ഭംഗിയായി ഒരു പ്രസംഗമാണ് ഒരു പാട്ടുപാടിയതാണ് ഒരു കവിത ചൊല്ലിയതാണ് ഭയങ്കരമായ ഒരു പെർഫെക്ഷൻ വന്നു ഈ പെർഫെക്ഷൻ എപ്പോഴും വരില്ല അതിന് ഒരുപാട് ഘടകങ്ങൾ വേണം അതിൽ വലിയൊരു ഘടകം അള്ളാഹുവിൻ്റെ ഹിബത്താണെന്നാണ് പറയാ ഇത് എല്ലാ കവികളും കലാകാരന്മാരും സമ്മതിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ പിന്നെ നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ തന്നെ ഏതെങ്കിലും സംഘാടന ഇന്ന് ഭയങ്കര ഉഷാറാക്കണട്ടോ എന്ന് പറഞ്ഞാൽ അന്ന് കൊളാവും അതങ്ങനെ വിട്ടുപോയാൽ ചിലപ്പോൾ അങ്ങ് ശരിയാവും നേരെ മറിച്ച് നമ്മളായിട്ടൊന്ന് പിടിക്കാൻ നോക്കി അങ്ങനെയൊന്നുമില്ല ഇത് അള്ളാഹു നൽകുന്ന ഒരു ഹിബത്താണ് പടച്ചതമ്പുരാൻ നൽകുന്ന ഒരു സൗഭാഗ്യമാണ് മനുഷ്യന്റെ എല്ലാ കഴിവുകളും എല്ലാ കുട്ടികളും അങ്ങനെയാണ് വലിയവരിതും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ആ ചെയ്തതുപോലെ ഒന്നും കൂടെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ് ഏഹ് ഇനി പറയരുത് അതങ്ങ് കഴിഞ്ഞല്ലേ ഇനി രണ്ടാമത് അതുപോലെ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞോളന്നില്ല സുമു എഴുതു അള്ളാഹുയബുദ ഉൽ ഹൽ പടച്ചവൻ ഇല്ലായ്മ ഒന്ന് പടക്കം ചെയ്യും അതുപോലെ വീണ്ടും പടക്കും അള്ളാഹുവിനെതിരെ പ്രശ്നമേ അല്ല സുമേ ഹി തുറൂൻ പിന്നെ നിങ്ങൾ അള്ളാഹുലേക്കാണ് മടക്കപ്പെടുന്നത് إذلك الله يبدأ يعيد أدى المبدئ المعيد بسم الله الرحمن الرحيم وهو الذي يبدأ الخلق ثم يعيده وهو أهون عليه وله المثل العلى في السماوات والأرض وهو العزيز الحكيم

അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ പടച്ച തമ്പുരാൻ്റെ കുതിരത്തിനെ മനസ്സിലാക്കാൻ എത്രയെത്ര ഉദാഹരണങ്ങളാണ് ആകാശലോകങ്ങളിൽ കിടക്കുന്നത് എത്രയാണ് അള്ളാഹു അസീസുൽ അൽസുൽ പരമാധികാരിയാണ് എല്ലാറ്റിലും തന്ത്രജ്ഞനാണ് ഹിക്മത്തുള്ളവനാണ് അള്ളാഹു റബ്ബുൽ അജത്ത് ഇത് തിന്മകളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞേക്കണം അള്ളാഹുവിൽ നിന്നുള്ള സത്യം അൽ ഹ് എന്ന് പറഞ്ഞ അള്ളാഹു ആണ് അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ് അള്ളാഹുവിൻ്റെ റിസാലത്താണ് ഇതാ സത്യമായ വചനം സത്യമായ സന്ദേശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹദീത് ഒരു ഹദീത് കേട്ട ഹക്കാണത് അവിടെ പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും അറിയാനും നിക്കേണ്ട റബ്ബേ ഞാൻ എന്നെ സമർപ്പിച്ചു എന്നാ പറയേണ്ടത് ഒരായത്ത് കേട്ടാൽ പുണ്യനബി സാഹു തങ്ങളുടെ സ്വഹാബത്തിന്റെ ഒരു അവരുടെ ചില ചിന്തകൾ നമ്മൾ കേൾക്കാനിടയായാൽ അത് ഹക്കാണ് തിന്മക്കൊരിക്കലും തിന്മക്കൊരിക്കലും വരാൻ കഴിയുന്നതല്ല തിന്മ നിസ്സാരമാണ് ഇന്നൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അറിയാമല്ലോ മക്ക വിജയം നടക്കുമ്പോൾ മക്കം നടക്കുമ്പോൾ നടക്കുമ്പോ മക്കയുടെ സമയത്ത് സ്വഹാബിമാര് മക്കയിലേക്ക് വന്നപ്പോൾ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം

ഡോമിനേറ്റ് ചെയ്യുന്ന പോലെ തിന്മയ്ക്ക് ഡോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാ അത് നിൽക്കും അങ്ങ് പോവും അത് എന്തൊക്കെ തിന്മകളാവട്ടെ എന്ന അത് ഒന്നുകിൽ അതിന്റെ ഖമ്മീയത്തിന് അതിന്റെ വണ്ണത്തെ സൂചിപ്പി എത്ര വലിയ ബാത്തിൽ അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കുറച്ചുനേരം നിക്കളു അത് പോകും ഇത് മിനിങ്ങൾ മനസ്സിലാക്കണം ബാതുലിനെ കാണുമ്പോൾ പേടിക്കരുത് ബാത്തുൽ ഷീത്തന്മാർക്ക് കുറച്ച് കഴിവൊക്കെ കള്ള കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ കുറച്ചു നേരൊക്കെ ഒരു കോമരൻ തുള്ളലൊക്കെ ഉണ്ടാവും പിന്നെ വീണടക്കലുണ്ടാവുക ഇതുള്ള മരണം വരെ വരെയതുള്ള കുറച്ച് സമയം കഴിഞ്ഞ പോയി കിടക്കൂല്ലേ ഇന്നൽ ബാതുലൂ തിന്മകൾ അങ്ങനെയാണ് അതിന് നൈമിഷികമായ ജന്മമേ ഉള്ളൂ ജീവനേ ഉള്ളൂ അതിന് എത്ര കൂടുതലാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതങ്ങ് നശിച്ചു പോകും പിന്നെ എന്താ സ്ഥായിയായി നിൽക്കുന്നത് സത്യവും ധർമ്മവും കരുണയും ദയാവായ്പും സ്നേഹവും ഇതൊക്കെ നിലനിൽക്കുള്ളൂ ബാക്കിയൊക്കെ പോകും അൽപായുസേ ഉണ്ടാവുള്ളൂ അത് സൂറത്തുൽ സൂറത്തു സബയിലാണ് എന്നർത്ഥം അവിടെ കാണാൻ കഴിയും തിന്മ എത്ര വലുതാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും തിന്മ ഒരുപാടുണ്ട് ലോകത്ത് നന്മ ഒന്നേ ഉള്ളൂ എന്നാണ് അൻ്റെ ഭാഷ്യം അതാ കേട്ടോ രണ്ട് ഡോട്ടിനിടയിൽ രണ്ട് പുള്ളി വെച്ചാൽ ആ പുള്ളിക്കിടയിലൂടെ കൃത്യമായ ഡിസ്റ്റൻസിൽ കടന്നു പോകുന്ന ഒരു വരയെ വരക്കാൻ കഴിയുള്ളൂ അല്ലേ രണ്ടാൻ പറ്റുമോ രണ്ട് ഡോട്ടുകൾ കൃത്യമായ അളവിൽ അതിൻ്റെ നേർ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു രേഖയെ വരയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊക്കെ വളഞ്ഞിട്ടൊക്കെ ഒരുപാട് വരക്കാം പക്ഷേ നേർരേഖ എന്ന് പറയുന്ന സുറാത്തുൻ മുസ്തഖീം അതൊന്നേ ഉണ്ടാവുള്ളൂ അതാണ് അള്ളാഹു താല പറയുന്നത് ഇതെന്റെ നേരായ വഴിയാണ് ആ മാർഗം നിങ്ങൾ പിൻപറ്റേണമേഖും വ്യത്യസ്തങ്ങളായ വഴികൾ നിങ്ങളുടെ മുമ്പിലൂടെ വരും ആ വഴികളിലേക്ക് നിങ്ങൾ ഛിന്ന ഭിന്നമായി ഗ്രൂപ്പായിട്ട് പോകും ഓരോ വഴിയിലേക്കും ഓരോ ഗ്രൂപ്പ് ഉണ്ടാവും

ഇരുട്ട് നുലുമാത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ടുകൾ നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശം ഇനി പ്രകാശങ്ങൾ അറബിയിൽ അറബിയിലങ്ങനെയൊക്കെ പ്ലൂരൽ പറയും അൻവാർ എന്ന് പറയും അൻവാർ എന്ന് പറഞ്ഞാൽ നൂറിൻ്റെ പ്ലൂരലാണ് ഒരുപാട് പ്രകാശങ്ങൾ ഇപ്പോൾ സമക്ക് എന്ന് പറയും പക്ഷേ ഇംഗ്ലീഷിലൊന്നും ആ മത്സ്യ മത്സ്യങ്ങൾ എന്ന് മലയാളത്തിൽ പറയും പക്ഷേ ഇംഗ്ലീഷിൽ ഫിഷ് ഫിഷ് ഫിഷിനേ പറയുള്ളൂ ഒരു മീനാണെങ്കിലും ആയിരം മീനാണെങ്കിലും ഫിഷ് ഫിഷിനേ പറയാൻ പാടുള്ളൂ ഫിഷസ് എന്ന് പറയില്ല ഓരോ ഭാഷൻ്റെ ഒരു രീതിയാണ് ഷീപ്പ് ആൾക്കൂട്ട് ആട്ടിൻ പറ്റം ഒരു ആടിനും ഷീപ്പ് എന്നാ പറയാ കുറേ ആയിരക്കണക്കിന് ആടുകളുടെ കൂട്ടാണെങ്കിലും ഷീപ്പ് എന്നേ പറയുള്ളൂ ഷീപ്സ് എന്ന് പറയില്ല അല്ലേ എന്ന പോലെ പക്ഷേ വെള്ളം അറബിയിൽ പ്ലൂലരുണ്ട് മിയാഹ് എന്ന് പറയും മാ പക്ഷേ സാധാരണക്കത് ഇംഗ്ലീഷിൽ പ്ലൂറിൽ പറയാറില്ല ഇതിനെ വോട്ടർ വോട്ടർന്ന് തന്നെ പറയും വോട്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ വിവിധ ബോഡി ഓഫ് വോട്ടേഴ്സ് അങ്ങനെ പറയാം ഈ കടൽ ആ കടല് ഈ കുളം ഈ ധലാശയം എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു ഒരു അണ്ടർ ഗ്രൗണ്ട് വോട്ടേഴ്സ് അങ്ങനെ പറയാം പക്ഷേ വോട്ടർ വോട്ടർ എന്നേ പറയും അറബിയിൽ ഫ്ലൂർ ഉണ്ട് മിയാ വെള്ളങ്ങൾ എന്ന് പറയും അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു എന്താ അങ്ങനെയൊക്കെ പറയാമെന്ന് തോന്നിപ്പോകും ഓരോ ഭാഷയുടെയും ചില രീതികളുണ്ട് അങ്ങനെയാണ് അതുകൊണ്ട് അള്ളാഹു ലുലുമാത്ത് എന്ന് പറഞ്ഞു ഇരുട്ടുകൾ പക്ഷെ വെളിച്ചത്തെ പറ്റി പറഞ്ഞപ്പോൾ വെളിച്ചങ്ങൾ എന്ന് പറയാമായിരുന്നു പക്ഷെ അള്ളാഹു വെളിച്ചം ഒന്നാണ് നേരായ മാർഗം ഒന്നാണ് ഇരുട്ടുകൾ ഒരുപാടാണ് അതുകൊണ്ടാണ് ലുലുമാത്ത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നൂറിനെ പറയുള്ളൂ ലുൽ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചങ്ങളിലേക്ക് അങ്ങനെയല്ല ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ് അള്ളാഹു മനുഷ്യനെ വഴി നടത്തുന്നത് അതാണ് സൂറത്തുൽ ബക്രൈ പറയുന്നത് اللَّهُ وَلِيُّ الَّذِينَ آمَنُوا يُخْرِجُهُم مِّنَ الظُّلُمَاتِ إِلَى النُّورِ وَالَّذِينَ كَفَرُوا أَوْلِيَاؤُهُمُ الطَّاغُوتُ يُخْرِجُونَهُم مِّنَ النُّورِ إِلَى الظُّلُمَاتِ أُولَٰئِكَ أَصْحَابُ النَّارِ هُمْ فِيهَا خَالِدُونَ اللَّهُ وَلِيُّ الَّذِينَ آمَنُوا ആരൊക്കെയാണോ അള്ളാഹുവിൽ മനസ്സറച്ച് വിശ്വസിച്ചത് അവരുടെ സംരക്ഷകനാണ് അല്ലാഹു അള്ളാഹു വലിയ വലിയ അള്ളാഹു വലിയ അള്ളാൻ്റെ ഒരു സൃഷ്ടി വലിയാന്ന് പറയും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾ അർത്ഥം വരും അള്ളഹ വലിയാന്ന് പറഞ്ഞാൽ അള്ളാഹു ഗാഡിയനാണ് സംരക്ഷകനാണ് എന്നർത്ഥം വരും എന്ന് പറഞ്ഞ വിവാഹത്തിനൊക്കെ പെൺകുട്ടിൻ്റെ വാപ്പ വലിയാണ് അവലേ പാപ്പായി അർത്ഥമല്ല കൈ കൊടുക്കാൻ പക്ഷേ ഉത്തരവാദപ്പെട്ട ആൾ എന്നതിനുള്ളൂ വലിയ എന്നാൽ അള്ളാഹുവിൻ്റെ വലിയൊരു മഹാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ആൾ അള്ളാഹ് വേണ്ടപ്പെട്ട ആൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആൾ എന്നാണ് അപ്പ അതിനർത്ഥം അള്ളാഹു വലിയാവും അള്ളാൻ്റെ പടപ്പള് വലിയാവും രണ്ട് രണ്ട് അർത്ഥങ്ങളിലാണ് അള്ളാഹു വലിയ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അള്ളാഹു ജനങ്ങളെ കൊണ്ടുവരികയാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരെ തിന്മയാണ് പിശാച്ചുക്കളാണ് അവരുടെ സഹായികൾ ആ പിശാച്ചുക്കൾ അവരെ എവിടെന്നാണ് കൊണ്ടുവരുന്നത് മിനന്നൂരി ഏകനായ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന മുഹമ്മദ് നബി അള്ളാഹുഅലി വസല് മതങ്ങളെ അന്ത്യപ്രവാചകരായി അംഗീകരിക്കുന്ന ഒരു വ്യവസ്ഥയിൽ നിന്ന് അന്ധകാരങ്ങളിലേക്കാണ് ഇവർ കൊണ്ടുപോകുക ഇവിടെ നിന്ന് എടുക്കുക കൊണ്ടുപോകുന്ന അന്ധകാരങ്ങളിലേക്കാണ് അങ്ങനെയാണ് പിശാച്ചുക്കൾ ചെയ്യുന്നത് ഉലർ ഹും ഫിഹാളിദൂൻ അവർ ശാശ്വതരായി അള്ളാഹുവിൻ്റെ നരകത്തിൽ കഴിയേണ്ടവരായിരിക്കും നന്മയിൽ നിന്ന് തിന്മയിലേക്ക് യാത്ര ചെയ്യുന്നവർ നന്മയെ ഉപേക്ഷിച്ച് ദീനിനെ ഉപേക്ഷിച്ചിട്ട് പിന്നെ തിന്മയുടെ പിന്നാലെ പോകുക അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു മുബുദി ആണ് അള്ളാഹു മുബുദി ആണ് മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയൂല ഒരു ടയർ നമ്മൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു മരക്കഷ്ണമെങ്കിലും ഉരുളുന്നത് കാണുമ്പോഴാണ് മനുഷ്യൻ്റെ തലയിൽ ടയർ ഉണ്ടാക്കിയാലും തരക്കേടില്ലല്ലോ എന്ന് തോന്നുന്നത് ടയറിൻ്റെയൊക്കെ മുമ്പ് മരങ്ങളിൽ ഉരുളുന്നതായിരുന്നു പല പല തരത്തിലുള്ള മൂവ്മെൻറ്റുകളും അന്നത്തെ കപ്പൽ ബോട്ടിൽ നിന്ന് കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറക്കുകയാണെങ്കിലും ഒരു മലഞ്ചെരിവിൽ നിന്ന് സാധനങ്ങൾ താഴേക്ക് ഇറക്കി വിടുകയാണെങ്കിലും മരങ്ങൾ റോൾ ചെയ്തിട്ടേ വരിക അല്ലേ ഒരു ഉരുളുന്ന സാധനം അപ്പോഴാണ് നബിന് ടയർ ഉണ്ടാക്കിയത് എന്താ നന്നായില്ലേ അങ്ങനെ പിന്നെ ട്രെയിൻ്റെ ടയറാണെങ്കിലും ഫ്ലൈറ്റിൻ്റെതാണെങ്കിലും കാറിൻ്റെതാണെങ്കിലും മനുഷ്യനൊരു മോഡൽ കാണണം ഫ്ലൈറ്റ് പോലും പക്ഷികളുടെ ആ ഒരു അവരുടെ ചെസ്റ്റ് അതിന്റെ വിങ്സിന്റെ ഭാരം അതിന്റെ ബോഡി വെയിറ്റ് അതിന്റെ കൃത്യമായ മെഷർമെന്റ് അത് ലാൻഡ് ചെയ്യുന്ന രീതി പക്ഷികളെ ലാൻഡ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ശരിക്കും പിന്നെ ലാസ്റ്റ് അവർ അവരുടെ ചിറകുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൺസ്ട്രെയിൻ ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു ലാൻഡിങ്ങിലേക്ക് വരുന്നു വളരെ മനോഹരമായിട്ട് ശരിക്കങ്ങ് വിടർത്തും ഫ്ലൈറ്റൊക്കെ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലേ അതിൻ്റെ ചിറകൊക്കെ ഒന്ന് കുറേ പീസ് അതിൻ്റെ ഉള്ളിൽ അങ്ങ് നീണ്ട് അങ്ങോട്ട് വരും ലാൻഡ് ചെയ്യുമ്പോൾ പിന്നെ ഉള്ളൊക്കെ കയറി പോലെയാണ് ഇത്ര വീതി ഉള്ള ആണെങ്കിൽ ഇത് ഇത്ര അങ്ങ് വീതി വെക്കും അപ്പോഴേ അതിന് ലാൻഡ് ചെയ്യാൻ കഴിയുള്ളൂ മനുഷ്യൻ ഒരു മോഡലിനെ ആസ്പദമാക്കിയേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് കോപ്പി അടിക്കാൻ നല്ല സുഖമാണല്ലോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണ് എന്ന് പറയും പെട്ടെന്ന് കോപ്പി അടിക്കും കോപ്പി പെട്ടെന്ന് മാർക്കറ്റിൽ ഇറങ്ങും കാരണം അതിന് വലിയ പണിയൊന്നുമില്ല ഒരുത്തം കുറേ തരം ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചതല്ലേ ആ അവനുണ്ടാക്കണമെങ്കിൽ അതിന് മുമ്പ് വേറെ മോഡൽ വേണം മനുഷ്യൻ ഇങ്ങനെ ഗ്രാജ്വലി അഡ്വാൻസ് ചെയ്യുമെന്നാണ് ആ പറയുന്നത് ഒറ്റടിക്ക് ഒരു റോക്കറ്റിങ് ഉണ്ടാവില്ല തലമുറ തലമുറകളായി ഇങ്ങനെ മെല്ലെ 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 മേലോട്ട് വരിക അപ്പം നമ്മൾ ഇപ്പൊ പഴയ ജനറേഷൻ ഇപ്പം ന്യൂ ജനറേഷൻ ഇപ്പൊ രണ്ടായിരത്തിന് ശേഷമൊക്കെ ജനിച്ച ആൾക്കാരൊക്കെ പറയാം രണ്ടായിരത്തിന് മുമ്പ് ജനിച്ചതൊക്കെ ഓൾഡ് മോഡലാന്നാ പറയാം അല്ലേ രണ്ടായിരത്തിൻ്റെ മുമ്പാണ് ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ ഓൾഡ് മോഡലാണ് നമ്മൾ പറയും തൊള്ളായിരത്തി അമ്പിൻ്റെ മുമ്പുള്ളൊക്കെ എന്തായാലും ഓൾഡാണ് അടുത്ത തലമുറ ഒരു രണ്ടായിരത്തി അൻപതിൻ്റെ മുമ്പൊക്കെ ഉള്ളത് അതൊക്കെ എന്താ കുട്ടികളല്ലേ നമ്മളൊക്കെ ഭയങ്കര അല്ലേ ഓരോ തലമുറയും അവർ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡാന്നാ വിചാരിക്കുക അവർ മുമ്പ് കഴിഞ്ഞ ഒരു ഔട്ട്ഡേറ്റഡ് ആയിരുന്നു ഇവർ അപ്ഡേറ്റ് ആണ് എന്ന് ഓരോരുത്തരും അങ്ങനെ വിചാരിക്കുക വിചാരിച്ചോട്ടെ സാരല്ല അള്ളാഹു അങ്ങനെയാ പ്രോഗ്രസ് കൊടുക്കുക മുന്നോട്ട് മുന്നോട്ട് പോവാൻ അള്ളാഹ് എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോഴേ ഒരു പത്ത് പതിനഞ്ച് ഒരു അൻപത് നൂറ് ഡിസൈൻ തന്നെ ഉണ്ടാക്കി നോക്കുക പിന്നെ ഒരു ആദ്യം ഉണ്ടാക്കിയ ഡിസൈൻ ഒക്കെ തിരിച്ചു വരാ എന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ നോക്കുള്ളൂ കാറുകളുടെ മോഡലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നില്ലേ പഴയിലേക്ക് തിരിച്ചു വരും വിൻറ്റേജ് ആ പഴയ മോഡലുകളേക്ക് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചു വരും എന്താ എത്രയെ ചെറിയ മോഡല് കാണിക്കുക എൻജിനീയേഴ്സ് അങ്ങ് തളർന്നു പോവാണ് എവിടെ കൊണ്ടുപോയിക്കുക ആകെ ഒരു മുഖം ഒരു ബാക്കേ ഉള്ളൂ കാരണം ഇത് എത്ര മോഡലാണ് അവിടെ ചെയ്യാൻ പറ്റുക ഒരു പരിതില്ലേ എൻ്റെ കണ്ണ് ലൈറ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു സൈഡ് ലൈറ്റ് സൈഡ് ലാമ്പ് ഇങ്ങനെ കൊടുത്തു ഫോഗ് ലാമ്പ് ഇവിടെ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ ആരുണ്ടാക്കിയ പോലെ ആ ചെയ്യരുതല്ലോ അപ്പോൾ മനുഷ്യൻ ലിമിറ്റഡാണ് ഏഴ് ബില്ല്യൻ മനുഷ്യന്മാർന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് പറഞ്ഞാൽ ഏഴ് ബില്യൺ മനുഷ്യന്മാരുടെയും കണ്ണിന്റെ കൃഷ്ണമണി വ്യത്യസ്തമാണ് മരിച്ചുപോയ ബില്യൺ കണക്കിന് ആളുകൾ അവരുടെ കണ്ണ് വ്യത്യസ്തമാണ് മനുഷ്യൻ ചെയ്യാൻ പറ്റൂ അത് അവരുടെ തമ്പ് പ്രിന്റുകൾ ഫിംഗർ പ്രിന്റുകൾ ഈ ഏഴ് ഏഴ് ബില്യൺ ആളുകളുടേത് വ്യത്യസ്തമാണ് വരാൻ പോണത് വ്യത്യസ്തമാണ് ഇതൊക്കെ അള്ളാഹുവിനല്ലാതെ ആർക്കാ ചെയ്യാൻ പറ്റുക മനുഷ്യ ചെയ്യാൻ പറ്റുമോ പരിധിയില്ലേ പരിധി ഉണ്ട് നമ്മളെ ബോഡി സ്മെല്ല് ഓരോരുത്തരുടെ ശരീരത്തിന് സ്മെല്ല് ഉണ്ടെന്നാണ് നമ്മൾ സാധാരണ വിയർപ്പിൻ്റെ നാറ്റേ നമ്മൾ അറിയുള്ളൂ അതല്ല ഒരു വിയർപ്പ് ഇല്ലാത്തവർക്കും ഒരു ഗന്ധമുണ്ടെന്നാണ് അത് സ്നിഫിങ് ഡോഗുകൾക്ക് അറിയാൻ പറ്റും ഈ മണം പിടിക്കുന്ന നായകളുണ്ടല്ലോ അവർക്കൊരു ഒരു സാധനം കൊടുത്താൽ അതിൻ്റെ ശരിക്കും എൻ്റെ സ്മെല് കണ്ടെത്താൻ പറ്റും നമ്മൾ അത്ര ഉണ്ടാക്കുന്ന ഒരാളുണ്ടല്ലോ ദുബൈയില് യേസുമായി എന്താ പറയുക പറയല് അറിയാം അറിയാം ഏ യേസുമായി അല്ലേ അദ്ദേഹത്തെ പറ്റി കേട്ടത് നിങ്ങളുടെ ഉപ്പേ വല്ലയുമ്മെ മരിച്ചു പോയി എന്ന് വിചാരിക്കുക ലാ സമഹാല്ലോ അവരുടെ ഡ്രസ്സ് കൊണ്ടുവന്ന് അവരുടെ ഡ്രസ്സിനൊരു മണമുണ്ടെങ്കിൽ ആ മണം ഇപ്പര് അത്ര ആക്കി ഉണ്ടാക്കി തരാൻ പറ്റുമെന്നാണ് അത്രക്കും അതിൽ എക്സ്പേർട്ടായ ഒരു മനുഷ്യനാണ് സമഹാനല്ലോ ഓരോരുത്തർക്കുള്ള കൊടുക്കുന്ന കഴിവാണ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് അപാരമായ ശക്തി മൂക്കിന് വേണം അതിലേറെ ശക്തി ബ്രെയിനിന് വേണം ഡിസൈനിങ് സ്കില്ലിന് വേണം അതൊക്കെ മണമായിട്ട് കിട്ടണ്ടേ ഏതാണോ വേണ്ടത് അതങ്ങ് ഡിസൈൻ ചെയ്തു തരാൻ പറ്റും എന്നാണ് പറയാ സുഭാന ജല്ലോ മനുഷ്യൻ കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് ചെയ്താലും അവസാനം ഒരു ലിമിറ്റിലേക്ക് എത്തും ഇനി ആവില്ല മതി എന്നെ കൊണ്ട് പറ്റുന്നില്ല എത്ര തന്നെ നിറങ്ങളും വർണ്ണങ്ങളും നറുമണങ്ങളും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റിയാലും അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ഇൻഫിനിറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല നിരമറിച്ച് ചിത്രശലഭങ്ങൾ ചിത്രശലഭങ്ങളുടെ മാത്രം എക്സിബിഷൻ നടക്കാറുണ്ട് ചില രാജ്യങ്ങളിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഈജിപ്തിലുണ്ടായിരുന്നു ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ എക്സാജുറേഷൻ അല്ല ആയിരക്ഷി അത് ജീവല്ലതല്ല ജീവല്ലാത്തതിനെ വലിയ നാല് വലിയ ഹാളുകൾ ഡിസ്പ്ലേ ചെയ്യാണ് എന്തു മനോഹരമായ ചിത്രശലഭങ്ങൾ എന്തൊരു മനോഹരം യാറും ഇവിടെ ദുബൈയിലുള്ള നമ്മുടെ മിറക്കിൾ ഗാർഡൻ അല്ലെ മിറക്കൽ ഗാർഡൻ അവിടുത്തെ ചെടികളും പൂക്കളും കണ്ടിട്ടില്ലേ പിന്നെ ഫ്ലവർ ഷോകൾ വരും നമ്മുടെ നാട്ടിൽ ഊട്ടിയിൽ ഉണ്ടാവാറുണ്ട് മൂന്നാറിൽ ഉണ്ടാവാറുണ്ടോ ഫ്ലവർ ഷോ ഫ്ലവർ ഷോ വേറെ എവിടെ ഉണ്ടാവാറുണ്ടല്ലോ ഗൾഫ് രാജ്യങ്ങളിലവിടെ ഉണ്ടാവാറുണ്ടോ ഫ്ലവർ ഷോ ദുബൈൽ എത്രയോ മനോഹരമല്ലേ എന്താണതിൻ്റെ ഇതളുകൾ അതിൻ്റെ കളർ ഭയങ്കരമായ കളർ മിക്സിങ് അല്ലേ അത് ഓരോ ചെടികൾക്കുള്ളിലുള്ള കൊടുത്ത് അത് ഫെയ്ഡാവാത്ത കളർ എന്ത് രസമുള്ള മണം എന്ത് രസമുള്ള ഡിസൈൻ മനുഷ്യനോടൊരു ഇല ഇല വരക്കാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ എത്ര ഇല ഡിസൈൻ വരക്കും വട്ടത്തിലൊരു ഇല നീണ്ടൊരു ഇല ഒരു റെക്ടാങ്കിള് ഒരു സ്ക്വയർ പിന്നെ ഒരു പിന്നെ ഒരു ഹെക്സ് ഒരു പെൻജഗൻ ഒക്കെ പിന്നെ തിരിച്ചു മറിച്ചൊക്കെ നിങ്ങൾ വെറുതെ ഒരു വൃക്ഷത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക ആ വൃക്ഷത്തിൻ്റെ ഓരോ ഇലയുടെയും ഡിസൈൻ എത്ര വ്യത്യസ്തമാണ് കോടിക്കണക്കിന് മരങ്ങളുണ്ട് ലോകത്ത് അതിൻ്റെയൊക്കെ ഇലകളുടെ ഡിസൈൻ വ്യത്യസ്തമാണ് മനുഷ്യൻ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇത് അള്ളാഹു മുബുദി ആണ് അതാരും കണ്ടിട്ടല്ല ഒരു സൃഷ്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ആ സൃഷ്ടിപ്പിനെ അള്ളാഹു റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നുഴയുതു അതെങ്ങനെയാണ് ഒരു വിത്തിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചയാണത് ഒരു വിത്തിലൂടെ ഒരു പഴം അള്ളാഹു അതിൻ്റെ കഴിക്കാനുള്ള ഭാഗം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു സീഡ് കൊണ്ടുപോയി വെക്കുകയാണ് ആ സീഡ് മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് വൃക്ഷമാകുന്നു ആ വൃക്ഷത്തിൽ ആയിരക്കണക്കിന് പഴങ്ങൾ ഉണ്ടാകുന്നു ഓരോ പഴത്തിനും സീഡുണ്ട് വേറെ അത് കൊണ്ടുപോയി കുഴിച്ചിട്ടാ വേറെയും ആയിരക്കണക്കിന് മരങ്ങളുണ്ടാകും ഇങ്ങനെ സൃഷ്ടിപ്പിനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു ഈ വിത്ത് എന്ന് പറഞ്ഞ ടെക്നോളജി ആ ഒരു ഐഡിയ നമുക്ക് എവിടുന്ന് കിട്ടി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ കണ്ടതല്ലേ അത് അള്ളാഹു ഒരു മോഡലില്ലാതെ സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു മുബ്ദി ആൻ അനുഷ്യന്റെ ശരീരം നമുക്ക് തലയുണ്ട് ബോഡിയുണ്ട് ഭാഗം സൈഡുകളുണ്ട് അവയവങ്ങളുണ്ട് കൈകാലുകളുണ്ട് മണക്കാനും രുചിക്കാനും കഴിക്കാനും കുടിക്കാനും ഒക്കെയുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ വെച്ചിട്ടാണ് അള്ളാഹു തല പടച്ചത് പക്ഷേ വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ കുടിക്കാനുള്ള വെള്ളപ്പുറത്ത് ഉണ്ടാക്കി വെക്കണ്ടേ അല്ലാതെ ഈ ഈ സാധനത്തിന് കുടിക്കണം കുടിക്കാൻ ഒരു സാധനം ഈ ലോകത്തില്ല അല്ലല്ലോ അള്ളാഹു പടച്ചത് ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം വരുന്നുണ്ട് അതിനവസരം വെച്ചിട്ടുണ്ട് മനുഷ്യന്റെ സെക്വൽ അപ്പറ്റൈറ്റ്സ് അതിനൊരു അവസരം അള്ളാഹു തല മനുഷ്യനെ ഹലാലായി വെച്ചിരിക്കുകയാണ് കുടിക്കാനും ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ് അള്ളാഹു എന്താണോ ശരീരത്തിൽ പടച്ചത് പ്രകൃതി മൂക്ക് വെച്ചിട്ടുണ്ട് നോക്കണം ശ്വസിക്കാനാണ് ഒരു കുഞ്ഞ് ഉമ്മയുടെ ഗർഭാശയത്തിലിരിക്കുമ്പോൾ ശ്വാസകോശത്തിന്റെ രണ്ടറകളല്ലാ ഒരു കുഞ്ഞിന് കൊടുക്കണില്ലേ ഉണ്ട് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഗർഭാശയത്തിൽ ബ്ലഡിലേക്ക് വരുന്ന ഓക്സിജൻ എവിടെന്ന വരുന്നത് ഉമ്മയുടെ ശരീരത്തിലേക്ക് പറ്റിപ്പിടിച്ച് കിടക്കുന്ന ആ ഒരു മഷീമ അല്ലെങ്കിൽ നമ്മുടെ പൊക്കിൽ കൊടിയിലൂടെ അല്ലെ പൊക്കിൽ കൊടിയിലൂടെയാണ് ഓക്സിജൻ കുഞ്ഞിന്റെ ദേഹത്തേക്ക് വരുന്നത് ആ കുഞ്ഞിന് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കുമ്പോൾ മൂക്കിന്റെ ആവശ്യമല്ല ശരിക്കും കാരണം മൂക്കിലൂടെ അല്ല കുട്ടി ശ്വസിക്കുന്നത് കുട്ടിക്ക് ശരീരത്തിന് ബ്ലഡിന് ആവശ്യമായ ഓക്സിജൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മയുടെ ബോഡിയിലൂടെയാണ് ആ കുട്ടിക്ക് രണ്ട് ഓക്സിജൻ സോറി ലങ്സിൻ്റെ രണ്ടറകൾ അവിടെ ആവശ്യമില്ല മൂക്കവിടെ വർക്ക് ചെയ്യുന്നില്ല പക്ഷേ ഭൂമിയിലേക്ക് വന്നാൽ ഈ കുട്ടിക്ക് അത് ആവശ്യമുണ്ട് അതിനുള്ളാഹു അവിടെ വെച്ചു കൊടുത്തു അതിൻ്റെ ഉള്ളു കടന്നിടേനാവശ്യമില്ല അതല്ലാഹു പൊക്കിൽ കുടിയിലൂടെ തന്നെ ഓക്സിജൻ ഉമ്മയുടെ ബോഡിയിൽ നിന്ന് കുട്ടിയുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ ഭക്ഷണം ലിമിറ്റ് വേസ്റ്റ് വരുന്നില്ല ടോയ്ലറ്റ് എന്ന് പറഞ്ഞ സംഭവം കുട്ടിക്ക് നടക്കണില്ല അത്ര കൃത്യമായ ഭക്ഷണം കുട്ടി വളരുന്നുണ്ട് പക്ഷേ കുട്ടിക്ക് വേസ്റ്റ് ഉണ്ടോ ഇല്ല നമ്മൾ ഭക്ഷണം കഴിച്ച് വേസ്റ്റ് ആവുന്നില്ലേ കുട്ടികൾക്ക് വേസ്റ്റ് വരുന്നുണ്ട് ലാസ്റ്റ് പ്രസവമൊക്കെ അങ്ങ് ലേറ്റായി പോയാൽ കുട്ടി മഷി കുടിച്ചു എന്ന് പറയും എന്ന് പറഞ്ഞാൽ കുട്ടിൻ്റെ വയറ്റിലെ വേസ്റ്റ് വേസ്റ്റാണത് അതൊക്കെ അവസാന ഘട്ടമാണ് പക്ഷേ ഒരു ശരീരം വളരുന്നുണ്ട് വളരണമെങ്കിൽ അവിടെ ഭക്ഷണം നടക്കണം പക്ഷേ ആ ഭക്ഷണത്തിന് ഇല്ല കുട്ടിക്ക് വേസ്റ്റ് വരുന്നില്ല ഇതൊക്കെ സൃഷ്ടിപ്പ് നടത്തിയവനല്ലേ അള്ളാഹു ജലാലു യുദ്ദി ഉൽ ആ അള്ളാഹുനെ നിങ്ങൾ നിഷേധിക്കുകയാണോ ഖുർആാൻ ചോദിക്കാൻ അതുകൊണ്ട് നമ്മൾ അഭിമാനിക്കണം നമ്മുടെ മതമെന്ന് പറയുന്നത് ഏതെങ്കിലും ഏതെങ്കിലും ഒരു കെട്ടിടമല്ല ഒരു സിമ്പലല്ല നമ്മുടെ ദീൻ എന്ന് പറയുന്നത് എൽമാൻ വിശുദ്ധ ഖുർആനാണ് അറിവുമായിട്ടാണ് അള്ളാഹു നമ്മുടെ ദീനിനെ നമുക്ക് തന്നിട്ടുള്ളത് ഖുർആാനുമായിട്ടാണ് തന്നിട്ടുള്ളത് പിന്നെ നമുക്ക് കഴബയുണ്ട് മസ്ജിദുകളുണ്ട് അമ്പിയാക്കളുണ്ട് അവരുടെ മസാറുകളുണ്ട് നമുക്ക് ദീനീ സ്ഥാപനങ്ങളുണ്ട് കിതാബുകളുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ദീനിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഏതാ നബി തങ്ങളുടെ ഹബീഫ് വിശുദ്ധമായ ഖുർആൻ കിതാബ് അള്ളാഹി വസന്നത്ത് റസൂലിഹി ഇത് രണ്ടും അൽമാൻ അറിവാണ് നോളജ് ഇൻഫർമേഷൻ വിവരങ്ങളിലൂടെയാണ് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത് എന്നല്ലാതെ എന്തെങ്കിലും ഒരു സാധനം കിട്ടി നമ്മൾ അങ്ങ് ഒരു അത്ഭുതം കണ്ടുകൊണ്ടല്ല ഇസ്ലാം നിലനിൽക്കുന്നത് ഇസ്ലാമിൻ അള്ളാഹു നിലനിർത്തുന്ന ഏതെങ്കിലും ഒരു ആൻറ്റിക്ക് സാധനം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടല്ല മനുഷ്യൻ്റെ ബ്രെയിനെ ചിന്തിപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് അള്ളാഹു വച്ചാൽ ഇത്തരം ആയത്തുകളിൽ ഖുർആാനിൽ ഇങ്ങനെ ആവർത്തിക്കാൻ കാരണം സുഭാന ജല്ല ജലാലു പ്രപഞ്ചത്തെ മുഴുവൻ അള്ളാഹു ഡിസൈൻ ചെയ്തു ഒക്കെ മനോഹരമാണ് ഉരുണ്ടിട്ടാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ഒരു കടൽക്കരയിൽ പോകുമ്പോഴേ കടല് അറ്റ്ലാന്റിക് സമുദ്രത്തിനെ ക്രോസ് ചെയ്യണമെങ്കിൽ ഒരു പതിനേഴ് മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യാണ്ട് അറ്റ്ലാന്റിക് സമുദ്രം ഒന്ന് ക്രോസ് ചെയ്ത് കിട്ടണമെങ്കിൽ പതിനേഴ് മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നാലേ നമുക്കൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ വല്ലോ വെള്ളമാണല്ലോ പോയി താഴത്ത് കിടക്കുന്നത് മുഴുവൻ ഇനി എത്ര മണിക്കൂർ ഉണ്ടാവുമോ ലാൻഡ് ചെയ്യാൻ ഇനി ഭക്ഷണം തരുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുക അമേരിക്കത്ത് അവിടെ ഇരിക്കുന്ന മാഷാ അള്ള യു എസ് എൽ അവിടെ ഇവിടെ ഒക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ചെയ്യുന്നതാണ് ഷെയ്ഖിൻ്റെ കൂടെ മാഷാ അള്ള അപ്പം ഇങ്ങനെ താഴെയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ കടൽ കാണുമ്പോൾ എപ്പോൾ എവിടെയാണ് അറ്റം അല്ലേ മാപ്പിങ്ങനെടുത്ത് നോക്കിയാൽ നമ്മൾ ഇന്ന കടലിൻ്റെ മുകളിലെ ദ്വീപൊക്കെ എന്നുള്ള സൂം ചെയ്ത് സൂം ഇൻ ചെയ്ത് നോക്കിയാലേ അവിടെ ദ്വീപ് കാണുള്ളൂ ആ ദ്വീപിൽ എയർപോർട്ട് ഉണ്ടാവും അവിടെ പോസ്റ്റ് ഓഫീസും ഉണ്ടാവും ബസ് സ്റ്റാൻഡും ട്രെയിനും ട്രാമൊക്കെ ഉണ്ടാവും ഇതൊന്നും പ്രത്യക്ഷത്തിൽ കാണൂല പത്ത് പതിനേഴ് മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്യണം ഇതിൻ്റെ അത്ഭുതം അറിയോ മനുഷ്യന് ഫ്ലൈറ്റിൽ പതിനേഴ് മണിക്കൂറൊക്കെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാവും അപ്പം തന്നെ ഫ്ലൈറ്റ് ഓ സിംഗിൾ ട്രിപ്പ് ഇത് ഫ്യൂവൽ ിങ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ സിംഗിൾ ട്രിപ്പിൽ പതിനേഴ് മണിക്കൂറൊക്കെ ഓടുന്ന ഫ്ലൈറ്റ് എമിറേസിന്റെ വിത്യാഹാസും ഒരുപാട് ഫ്ലൈറ്റുകൾ ഉണ്ടല്ലോ അത് ഭയങ്കര അത്ഭുതത്തിൽ ആളുകൾ പറയാം ഓ ആ ഫ്യൂൾ ടാങ്കിന്റെ കപ്പാസിറ്റി എത്രയായിരിക്കും എൺപത്തി ആറ് മണിക്കൂർ നോൺ സ്റ്റോപ്പ് പറക്കുന്ന പക്ഷികളുണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ നമ്മൾ എന്ത് കണ്ടെത്തിയാലും അള്ളാഹുവിന്റെ ഈ സെർട്ടിഫിൻ്റെ അടുത്തൊക്കെ ഒന്ന് എത്തൂല അത് എന്ത് പക്ഷിന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ബോഡിയല്ലേ അതിൽ എത്ര ഫ്യൂല് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും അതിനുള്ള കൊടുത്ത സ്റ്റാമിന എത്രയാണ് അതുമാത്രല്ല ഒരൊറ്റ പോയിന്റ് ഇപ്പൊ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നോർത്ത് ഇംഗ്ലണ്ടിലേക്ക് പറക്കുന്ന ഒരു പക്ഷി എങ്ങാനും ഒരു ഒരു ഇഞ്ച് റൈറ്റിലോക്ക് തെറ്റിപ്പോയാൽ മൂപ്പര് എത്തുന്നത് ഹോളണ്ടിലായിരിക്കും അല്ലെങ്കിൽ ഇപ്പറത് ഒന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ജർമ്മനിയിലായിരിക്കും ഇപ്പം ലാൻഡ് ചെയ്യുക അവർ ഉണ്ടാക്കി വെച്ച ദേശാടന പക്ഷികൾ അവരുടെ പക്ഷിക്കൂട് എവിടെയാണോ ഉള്ളത് ആ പക്ഷിക്കൂട്ടിലേക്ക് തന്നെ എൺപതിനായിരം കിലോമീറ്റർ യാത്ര ചെയ സോറി എൺപത് എണ്ണൂറ്റി എൺപത്തിയാറ് മണിക്കൂർ ഏകദേശം എട്ടായിരത്തിലേറെ കിലോമീറ്ററുകൾ നോൺ സ്റ്റോപ്പ് യാത്ര ചെയ്യുന്ന പക്ഷികൾ അവരൊരിക്കലും റൂട്ട് മാറുന്നില്ല അതാണ് അത്ഭുതം ഒരിഞ്ച് മാറിയാൽ രാജ്യം തന്നെ മാറും അപ്പൊ നേരെ യു കെ താഴത്തേക്ക് വരികയാണ് യു എ ലക്ഷ്യമാക്കി വരികയാണ് ഇടക്കെടുന്നോ ഒരു ഇഞ്ച് വലത്തോട്ട് പോയി പിന്നെ ലാൻഡ് ചെയ്യുന്നത് ഈജിപ്തിലായിരിക്കും ഈ പക്ഷികളൊക്കെ നടത്തുന്ന ജി പി എസ് എന്താണ് ഫ്ലൈറ്റുകൾക്ക് റഡാർ സംവിധാനം ഉണ്ടല്ലോ താഴേക്ക് വിളിച്ചു നോക്കിയാണ് ഓക്കെ അല്ലേ ഇത്ര സ്പീഡിലല്ലേ പോകുന്നത് ഇത്ര താഴേക്ക് ഇറക്കണം ഇത്ര മേലേക്ക് പൊക്കണം ഇത്ര സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തോ ആ അങ്ങനെ തന്നെ പോകുന്നത് റഡാർ സംവിധാനം പഴച്ചോ പിന്നെ റിട്ടേൺ അടിക്കണം പോകാൻ കഴിയില്ല ഈ പക്ഷികൾക്ക് എന്ത് റഡാർ എന്ത് ജി പി എസ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അള്ളാഹു നൽകുന്ന സിസ്റ്റമാണ് മനുഷ്യന് എത്രയൊക്കെ എന്ന് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ സംവിധാനത്തെ ഒന്നും മറികടക്കാനായിട്ടില്ല എന്ന് അള്ളാഹു ചെറിയ സിഗ്നൽ തരുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ അപ്പോൾ അവിടുന്ന് ചായം വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകുന്ന യാത്രയായിരിക്കും എൻ്റെ പക്ഷികൾ ഒരു ജി പി എസ് ഇല്ലാതെ സിംഗിൾ പൈലറ്റുമല ഓടണത് അല്ലേ രണ്ട് പൈലറ്റ് പൈലറ്റില്ല ഉപരിടത്ത് ഒറ്റ പൈലറ്റേ ഉള്ളൂ

وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خير بسم الله الرحمن الرحيم وهو 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 الذي الذي الخلق الخلق ثم يعيده وهو عليه وله المثل الأعلى في السماوات والأرض وهو العزيز الحكيم സൃഷ്ടിപ്പ് തുടങ്ങി പടക്കുന്നവൻ അള്ളാഹുവാണ് ഇല്ലായ്മയിൽ നിന്ന് ഒരു മോഡല് നോക്കാതെ അള്ളാഹുവാണ് ആദ്യമായ മോഡൽ നിർമ്മിച്ചത് മനുഷ്യൻ അതിനെ അടിച്ചതാണ് അതിൽ നിന്ന് ആശയങ്ങളെ കട്ടെടുത്തതാണ് സൃഷ്ടിപ്പിനെ റിപ്പീറ്റ് ചെയ്ത് പടക്കാനും കഴിയുന്നവനാണ് അല്ലാഹു ഇത് അള്ളാഹുവിനെ അത്രമേൽ നിസ്സാരമായ പണിയാണ് അള്ളാർക്കതൊരു പണിയുമില്ല വലഹുൽ വൽ ആകാശഭൂമികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ ഇവിടെയുണ്ട് അസീസുൽ എല്ലാം അറിയുന്നവനാണ് അള്ളാഹു അള്ളാഹു എല്ലാം യുക്തിഭദ്രമായി സൃഷ്ടിച്ചവനാണ് ഓരോന്നിലും യുക്തിയുണ്ട് ചെറിയ ഉറുമ്പിലടക്കം ആരാണ് ഈ പ്രപഞ്ചത്തെ ഗോളങ്ങളായി നിർമ്മിച്ചത് എല്ലാം ഗോളങ്ങളാണ് അതൊക്കെ ഒരു പലക പോലെ നിർമ്മിച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ അള്ളാഹുവിന് അല്ല ഒക്കെ ഗോളങ്ങളാണ് സ്റ്റാർസ് ഗോളങ്ങളാണ് ഭൂമി ഗോളമാണ് ഉരുണ്ടതാണ് ആ നിങ്ങൾ നേരത്തെ പറഞ്ഞതായിരുന്നു ഈ ഉരുണ്ട സാധനത്തിലെ നിങ്ങളൊരു ഒരു ബോളുമ്പോ വെള്ളം ഒഴിച്ച് വെക്കുക എന്തായിരിക്കും അവസ്ഥ ആ വെള്ളം അവിടെ നോക്കുവോ ഇല്ല ഭൂമിയിൽ എത്ര വെള്ളമുണ്ട് ആ വെള്ളം എങ്ങാനും നമ്മൾ ശരിക്കും അലച്ചു നോക്കി ഭൂമി ഇങ്ങനെ നിൽക്കാൻ സങ്കല്പിക്കുമ്പോഴേ ആ കടൽ അവസാനിക്കും ഭൂമി ഇങ്ങനെ ഉരുണ്ടിട്ടാണല്ലോ ആ കടൽ അവസാനിക്കുന്നിടത്ത് ആ കരയിലേക്ക് വെള്ളമൊന്നാകെ ചെന്ന് കയറണമൊന്നുമില്ലല്ലോ അവിടെ ബീച്ചാണ് അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ടാവും അവിടെ സൺബാത്ത് ഉണ്ടാവും തുണി എടുത്തോലും എടുക്കാത്തോലും ഉണ്ടാവും ആ അങ്ങനെ കിടക്കണുണ്ട് പക്ഷെ ആ വെള്ളം ആ ലിമിറ്റിൽ നിൽക്കുകയാണ് വേലിയേറ്റം വരുമ്പോൾ ഒന്ന് മാറി കൊടുക്കണം ഈ ഉരുണ്ട് കിടക്കുന്ന സാധനത്തെ വെള്ളം കൊണ്ടല്ലോ കവർ ചെയ്തിട്ടും ഈ വെള്ളം കിട്ടും കരകവിഞ്ഞൊഴുകിയില്ലല്ലോ അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നു ഇതിൻ്റെ അദർ സൈഡ് ഇറാൻ നമുക്ക് ഫുജേറിയയിലേക്ക് പോകാം അദർ സൈഡ് നമ്മുടെ ഒരു പക്ഷേ കറാച്ചിയുടെ ഭാഗമാകാം അല്ലെ ഗുജറാത്തിൻ്റെ ഭാഗം വരും സലാലിലേക്ക് നിന്ന് അപ്പുറത്ത് കോഴിക്കോട് കിട്ടും പയ്യോളിയൊക്കെ കിട്ടും സലാലിന് നേരെ അങ്ങോട്ട് പോർട്ടിൻ്റെ അപ്പുറത്തേക്ക് നിന്നാൽ ഈ ഉരുണ്ട് കിടക്കുന്ന സാധനമല്ലേ ഇത്രയും വെള്ളം ഉണ്ടായിട്ട് ആ വെള്ളം അക്കരെത്തുമ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുന്നില്ലല്ലോ അത് ആ ലിമിറ്റ് നിൽക്കല്ലേ ഈ ഉരുണ്ടതിനെ അള്ളാഹു പരത്തി എന്നതല്ലേ അത്ഭുതം അതുകൊണ്ടാണ് ഭൂമിയെ എങ്ങനെയാണ് നമ്മൾ പരത്തിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഉരുണ്ടതിനെ പരത്തുമ്പോഴല്ലേ പരത്തിയതെന്ന് പറയേണ്ട കാര്യമുള്ളൂ എന്നല്ലാതെ അള്ളാഹു ഭൂമി പരന്നതാണെന്ന് പറഞ്ഞു വന്നിട്ട് അതല്ലാത്തവർ പറയുന്നുണ്ടോ എന്ന് അറിയില്ലേ ഈ ഉരുണ്ടതിനെ നിങ്ങൾക്ക് പരന്ന പോലെ അള്ളാഹു ആക്കി തന്നില്ലയോ അതിന് എന്തൊക്കെ വേണം ഭൂമിൻ്റെ ഉള്ളിൽ ഗുരുത്വാകർഷണം വേണം വെള്ളത്തെ അടിയിലേക്ക് ഭൂമി വലിക്കണം അപ്പോഴാണ് അത് അങ്ങോട്ട് കരകവിഞ്ഞ് പോകാതിരിക്കുള്ളൂ ഭൂമിയുടെ നിരപ്പ് കൃത്യമാവണം എന്താണ് അതിൻ്റെ എഞ്ചിനീയറിങ് അള്ളാഹു നമ്മൾ റോഡ് ഉണ്ടാക്കുമ്പോൾ എത്ര നോക്കണം ഇങ്ങനെ കണ്ടിട്ടില്ല ലെസൻ വെച്ചിട്ട് ഓരോ തലക്ക് മൂന്ന് കാലിലേ ഇത് വെച്ചിട്ടിങ്ങ് നോക്കി നിൽക്കുന്ന അതിൻ്റെ ലെവൽ ശരിയാക്കണം ഒരു ട്രെയിൻ ട്രാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര സൂക്ഷ്മമായി അതിൻ്റെ ലെവലിംഗ് ശരിയാവണം ഒരു ബിൽഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഫ്ലോർ വാർക്ക് ആണ് അതിൻ്റെ ലെവലിങ് ശരിയാവേണ്ടേ പില്ലറ് വളഞ്ഞുപോയാൽ കഴിഞ്ഞില്ലേ ഇത്ര നൂറുകണക്കിന് ലെവലുകളുള്ള ബിൽഡിംഗ് ഒക്കെ നമുക്ക് എത്ര ഹൈറൈസ് ടവറുകളുണ്ട് നമ്മുടെ ചുറ്റും ഓരോന്ന് കൃത്യമായി എന്ന പോലെ ഭൂമിയെ അള്ളാഹു ഡിസൈൻ ചെയ്തപ്പോൾ ഒരു കൃത്യമായ ഡിസൈനിങ് ഇവിടെ നടന്നിട്ടുണ്ട് അള്ളാഹു മൊസമ്മിമാണ് പടച്ചവന്റെ തസ്മീം അപാരമാണ് ഈ ഇങ്ങനെ ഒടിച്ചിറങ്ങുന്ന സാധനമാണ് ആ കരയിലേക്ക് ഒരിക്കാതെ ആ ബീച്ചിൽ വന്ന് അവസാനിക്കുന്നത് കോടി 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 കണക്കിന് ഗാലൻ വെള്ളമാണ് അള്ളാഹു ഇപ്പുറത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഉരുണ്ടതാക്കിയും ചെയ്തു ഉരുണ്ടതായതു കൊണ്ടാണല്ലോ കടലിലേക്ക് ഇറങ്ങിയാൽ അക്കരെ കാണാത്തത് അല്ല കടൽ ലെവലാണെങ്കിൽ അക്കരത്തെ ബിൽഡിങ്ങെങ്കിലും കാണണ്ടേ ഞാൻ അതല്ല ഒരു ബൈനോക്കെ നോക്കിയാൽ കാണണ്ടേ കാണൂല എന്തേ വെള്ളം ഇങ്ങനെ ചെരിഞ്ഞ് 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 ഇങ്ങനെ പോവാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ കര കാണൂല എത്ര വലിയ ബിൽഡിങ്ങൊക്കെ കയറിയാലും ദൂരം കൂടുതലുണ്ടോ കാണൂല അതങ്ങ് താഴേക്ക് പോവാ എന്നിട്ട് അള്ളാഹു ആ വെള്ളത്തെങ്ങറിച്ചിടലല്ലോ ചെയ്തിട്ടുള്ളത് ഇത് ചെയ്യണമെങ്കിൽ ഭൂമിയുടെ ഡിസൈനിങ് അപാരമാണ് എന്താ മനുഷ്യന്മാർ ചിന്തിക്കാത്തത് നിങ്ങൾ നമ്മൾ ബിൽഡിങ് ഉണ്ടാക്കും ഓ ഭയങ്കര വണ്ടിയാട്ട ഇന്റലിജൻസ് നമ്മളിങ്ങനെ പൂര നമ്മളെ കൂടെ തന്നെ നടന്നു പോരും ബാക്കോട്ട് എടുക്കും തിരിക്കാൻ പറ്റും കമ്പ്യൂട്ടറാണ് ഓണും ഓഫും കാണുന്നില്ല ആ ഒരു സ്ക്രീനേ ഉള്ളൂ വാ ഭയങ്കര ഇന്റലിജൻസ് നമ്മളുണ്ടാക്കുന്ന ഈ ഭൂമി സൂര്യൻ സൂര്യോദയം സൂര്യാസ്തമയം ഇത്ര സമയത്ത് സൂര്യൻ ഉദിക്കുന്നു എന്ന് നൂറ് കൊല്ലം കഴിഞ്ഞാൽ സൂര്യ ഉദയം ഇതുപോലെ ഒരു ഒരു സെപ്റ്റംബർ പതിനഞ്ച് എന്ന് പറഞ്ഞാ പതിനാലോ പതിനാല് സെപ്റ്റംബർ പതിനാലിന് ഇനിത ഒരു ഒരു ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാൽ എന്നായിരിക്കും സൂര്യോദയം എന്ന മനുഷ്യൻ ഇപ്പോഴെഴുതിയേക്കാൻ പറ്റും എൻ്റെ കാരണം എന്നറിയോ ഈ പോക്ക് പഴക്കൂല സ്പീഡ് കുറയില്ല വന്ദേഭാരത് എത്ര സമയത്ത് എത്തും എന്നൊക്കെ പറഞ്ഞാലും ഒരു അരമണിക്കൂർ ലേറ്റായി ഞാൻ പോയി നോക്കി അപ്പം എന്താ മനുഷ്യന്മാർ നിയന്ത്രിക്കണത് അപ്പോൾ ട്രാക്ക് പണി നടക്കുന്നുണ്ടാവും അവിടെ അല്ലെങ്കിൽ ചില ശേഷം കുറച്ച് നേരം പിടിച്ചിടേണ്ടി വരും ചിലപ്പോൾ മെല്ലെ പോവേണ്ടി വരും ചിലപ്പോൾ കറക്റ്റ് എത്തുമെന്ന് വരും പക്ഷെ ഇത് ഈ ചിലപ്പോൾ എന്ന പരിപാടി ഭൂമി ആകാശ നക്ഷത്രങ്ങളുടെ ചലനങ്ങളിലില്ല ആണ് ഓൾവേസ് ലൈക്ക് ദാറ്റ് അതുകൊണ്ടാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇന്ന സമയത്ത് മകരിഭാവും നിഷ്കാര കണക്ക് കാണുന്നില്ലേ ഈ കണക്ക് എങ്ങനെ കിട്ടി ഭൂമിയുടെ ചലനം സൂര്യന്റെ ചലനം ചന്ദ്രന്റെ ചലനം വളരെ ഇത് വെറുതെ ഉണ്ടാവോ ഇതാണ് ചോദിക്കുന്നത് ഇതിനെക്കുറിച്ച് പഠനം വേണ്ടേ അമ്മാഹു മുബ്ദി ആണ് അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥത്തിലാണ് അൽ മുബ്ദി എന്ന് പറയുന്നത് ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين عندنا أحسن الخالقين الله is the best of creators فالله creators اندو بدي. എന്നൊരു ചോദ്യം വരും ആ അതൊരു കാരണമുണ്ട് പുരുഷ ബീജത്തിന്റെ ഒരു ചെറിയ മാംസ കഷ്ണമായി അള്ളാഹു വളർത്തി ഉമ്മയുടെ ഗർഭാശയത്തിൽ കാണാൻ പോലും കഴിയില്ല അത് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം നോക്കിയാൽ കാണുന്ന ഒരു ചെറിയ ഒരു 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 കോശത്തിൽ നിന്നാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത് ഉമ്മയുടെ ഗർഭാശയത്തിലേക്കോ അതിന്റെ വഴികളിലേക്കോ പ്രവേശിക്കുന്ന ഒരു ഒരു സ്രാവം കോടിക്കണക്കിന് കുട്ടികൾ ഉണ്ടാവാനുള്ള സെല്ലുകൾ അതിലുണ്ട് കോടിക്കണക്കിന് കുട്ടികൾ അതിൽ നിന്ന് ഒന്നേ കുട്ടി ചിലപ്പോ എട്ട കുട്ടി എന്നൊക്കെ പറയാനുള്ള അത്ഭുതാണെങ്കിൽ ഭയങ്കര അത്ഭുതായിരിക്കും മൂന്നെണ്ണക്കുണ്ടാവും പറഞ്ഞ കടങ്കത്ത് ചോദിക്കും ചിലപ്പോ മൂന്ന് കുട്ടികൾ മൂന്നാളും ഒരേ ദിവസം ഒരു ഉമ്മയുടെ വയറ്റെന്ന് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിലാണ് പ്രസവിച്ചത് പക്ഷെ അവര അവര് ഒറ്റ കുട്ടികളല്ല രണ്ട് കുട്ടികളും ഒറ്റ കുട്ടികളല്ല അപ്പം എങ്ങനെയാണ്ടാവുക എന്നാൽ അവർ ഒറ്റ കുട്ടികളല്ല ഒരേ സമയത്ത് പ്രസവിച്ച ആ മൂന്ന് പേർ അവരൊരു ഇരട്ടകളല്ല മൂന്നാളെ ഇരട്ടാന്ന് പറയുന്നത് ഒരട്ടെന്നിലേ പറയുള്ളൂ ട്രിപ്പിൾ എച്ച് നില പറയാൻ പറ്റുള്ളൂ ട്രിപ്പിൾ എക്സുകൾ ഉണ്ടാവുക പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നറിയോ കൂടിക്കണക്കിന് എന്താ ഉമ്മാൻ്റെ ഗർഭാശയത്ത് നിൽക്കാൻ പറ്റില്ല അത്രയും മക്കളെങ്ങനെ പ്രസവിക്കുക എങ്ങനെ ഗർഭം ധരിക്കുക അള്ളാഹു ആ ഒരു കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനത്തെ ആ ഒരു ചവക്കാൻ പറ്റുന്ന ഇറച്ചി കഷ്ണത്തിനാണ് അലഖ എന്ന് പറയുക അലഖ് അലഖ എന്നെ ചുങ്കത്തിനൊക്കെ അറബിയിൽ അലഖ എന്ന് പറയും പറയുക അലഖ് ആയിട്ടാണ് പറയാറുള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പക്ഷെ ചവയ്ക്കാൻ പറ്റുന്ന മാംസകഷ്ണമാണ് സോറി അത് ചെറിയ ചെറിയ മാംസം മോർസലോ ഫ്ലഷ് അതിനാണ് അലക്ക എന്ന് പറയുന്നത് അപ്പം ഹലക്കിനല്ല അലക്കത്തെ മുതുക അതാണ് ചവക്കാൻ പറ്റുന്നത് പല്ലിൻ്റെ പണ പതിഞ്ഞ പോലെയുള്ള കഷ്ണമായി ആ ഒരു രക്ത സോറി അലക്കത്തെ രക്തകണ്ഠ രക്തപിണ്ഡമാണ് ഒരു 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 ബ്ലഡ് ക്ലോട്ടാണ് ഒരു രക്തം കട്ടപിടിച്ചതുപോലെയുള്ള സാധനമാണ് അലക്ക ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ് അട്ടയെപ്പോലെ തോന്നിക്കുന്നത് അതിനല്ലാഹു മുതുക മുതുകത്തായി മാറ്റും മുതുക മലക അറബി പറഞ്ഞാൽ ചവക്ക എന്നാണ് മലക എം മുതുകൻ ചവക്കുക എന്നാണ് ആ വാക്കിന് അർത്ഥം ചവക്കാൻ പറ്റുന്നത് ചവച്ചതുപോലെ തോന്നുന്ന മാംസകഷ്ണം ഉമ്മയുടെ ഗർഭാശയത്തിൽ കുഞ്ഞിൻ്റെ വളർച്ചയെ നമ്മൾ സ്കാൻ ചെയ്ത് സൂം ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ രണ്ട് മൂന്നാഴ്ചകൾ കഴിയുമ്പോഴേക്കും പല്ലിൻ്റെ പണ പതിഞ്ഞതുപോലെയുള്ള ഒരു മാംസ കഷ്ണമായിട്ട് കാണും മുതുക ശരിക്കും ചവച്ചതിനെ പറ്റി പറയുന്ന വാക്കാണത് അതിന്റെ രൂപ പല്ലിൻ്റെ പല്ലിൻ്റെ പണയംന്നുമല്ല കയ്യും കാലും തല വരാനുള്ള സാധനമല്ലേ അപ്പോൾ അതിന് കുറച്ച് ഷേപ്പുകൾ വരും അതിന് മുതുക ഒരു സ്കാനിംഗ് മെഷീൻ ഇല്ലാത്ത കാലത്ത് പുണ്യനിഭിതങ്ങൾ ഇത് ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നുക്രിപ്ഷൻ ആ ഒരു മാംസപിണ്ഡത്തിൽ നിന്ന് എല്ലുകളടച്ചു എല്ലുകളാണ് പിന്നെ വളരുന്ന പ്രധാനപ്പെട്ട വളർച്ച എല്ലുകളായിട്ടാണ് മാറുന്നത് ആ എല്ലുകളെ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്തു അങ്ങനെ കുഞ്ഞായിട്ട് വരികയാണ് ഈ ഈ കണ്ടതുപോലെയൊന്നുമല്ല ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ കുട്ടിയുടെ തല വലുതായിരിക്കും ബോഡി ചെറുതായിരിക്കും പിന്നെ തലയ്ക്ക് ചുരുങ്ങി വരും ബോഡിക്ക് പ്രപ്പോർഷനി അതിന് യോജിക്കുന്ന തരത്തിലുള്ള തലയായിട്ട് വരും സ്കാനിങ്ങിലൊക്കെ നോക്കുമ്പോൾ ഇത് എന്താമ്മ കുട്ടീൻ്റെ തല വലിയ തലയാണല്ലോ ആ അതൊക്കെ പാകത്തിൽ വരും പ്രസവിക്കാനാവുമ്പോഴേക്കും അതൊക്കെ ശരിക്ക് പാകമായിട്ടങ്ങ് വരികയാണ് നില്ല പറഞ്ഞ വാക്ക് നോക്കണം നിങ്ങളാ കണ്ടമോ ആ ചവച്ചരക്കുന്ന മാംസകൃഷ്ണൊന്നല്ല പിന്നെ നല്ല തൊണ്ണുകാട്ടിച്ചിരിക്കണ ഒന്നാം നമ്പർ കുട്ടിയായിട്ടാണ് അത് ഭൂമിയിലേക്ക് വരുന്നത് ആഖർ വാപ്പാന്റെ പറയത് എന്റെ അങ്ങനെ മനുഷ്യൻ പിന്നെ കൗതുകത്തോടുകൂടെ കാണുക അങ്ങനെയൊന്നും ആയിരുന്നില്ല ആദ്യത്തിൽ അള്ളാഹുദിനെ ഒരു റീക്രിയേഷൻ ചെയ്യുന്നു പുതിയ ഒരു സൃഷ്ടിയായി അള്ളാഹു മാറ്റുന്നു എന്നിട്ടുള്ള പറഞ്ഞ വാക്കെന്താണെന്നറിയോ സൃഷ്ടിപ്പ് നടത്തുന്നവരിൽ വെച്ച് ഏറ്റവും ഉത്തമനായ അള്ളാഹു പരിശുദ്ധനാണ് അപ്പം സൃഷ്ടിപ്പ് നടത്തുന്ന വേറെ ആർക്കെങ്കിലും ഉണ്ടോ ആ മനുഷ്യൻ ഉണ്ടാക്കി മനുഷ്യനുണ്ടാക്കിയെന്ന് പറയില്ലേ കുറെ ഡെമ്മികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ കുറേ ബൊമ്മകൾ ഉണ്ടാക്കുന്നില്ലേ ടോയ്സ് ഉണ്ടാക്കുന്നില്ലേ പല ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ സാങ്കല്പികമായി സാങ്കേതികമായി അല്ലെങ്കിൽ ആനുപാതികമായി നമുക്ക് എന്തു പറയാം മനുഷ്യരെ ആസ് എ മെറ്റഫോൾ മനുഷ്യൻ സൃഷ്ടിപ്പ് നടത്തുന്നു എന്ന് പറയാം ഓക്കെ ഈ ടേബിൾ ആരാ ഉണ്ടാക്കിയത് അതുണ്ടാക്കിയ ഒരു മാനുഫാക്ചറർ ഒരു കാർപ്പൻ്റർ ഒരുണ്ടാക്കിയത് ഒരാണത് മുഴുവൻ ഉണ്ടാക്കിയത് എല്ലാം കൊണ്ടുവന്നുണ്ടാക്കിയതാണോ അല്ല ഉള്ളതിനെ മാറ്റിമറിച്ചതാണ് ശരി എന്നാലും നമ്മൾ വാക്കുകൊണ്ട് പറയും അവനുണ്ടാക്കി അവളുണ്ടാക്കി ആ എൻജിനീയർ ഉണ്ടാക്കി ഈ ഡിസൈനർ ഉണ്ടാക്കി ആ ഒരു പിന്നെ കോൺട്രാക്ടർ ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ എന്നാൽ ഈ പറയുന്ന ആളുകളിൽ നിന്നൊക്കെ എത്രയോ മനോഹരമായി സൃഷ്ടിക്കുന്നത് അള്ളാഹു മാത്രമാണ് അതിനാണ് അഹ്സനുൽ അള്ളാഹുൽ സൃഷ്ടിപ്പ് നടത്തുക എന്നൊരു ക്ലെയിം മനുഷ്യർക്കിടയിലുണ്ടല്ലോ നിങ്ങളുടെ സൃഷ്ടിപ്പിനെക്കാളും വലുതാണ് അള്ളാഹുൻ്റെ സൃഷ്ടിപ്പ്സനുൽ മനുഷ്യൻ കണ്ടുപിടിച്ച കമ്പ്യൂട്ടർ ഒരു സെക്കൻഡിൽ നാലര ലക്ഷം സോറി നാനൂറ്റി അൻപത് മില്യൺ നാനൂറ്റി അൻപത് മില്യൺ അക്ഷരങ്ങൾ ഒരു സെക്കൻഡിൽ കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന അതുകൊണ്ട് പെട്ടെന്ന് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ട് വരുന്നത് നാനൂറ്റി അൻപത് മില്യൺ അക്ഷരങ്ങളെ ഒരു സെക്കൻഡ് കൊണ്ട് മനുഷ്യണ്ടാക്കുന്ന കമ്പ്യൂട്ടർ കൊണ്ട് പ്രോസസ് ചെയ്യാൻ പറ്റും ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്ന സ്ഥിതിക്ക് അതിലപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവും പക്ഷേ റബ്ബുൽ അള്ളാഹിനെ പറ്റി എന്താ പറഞ്ഞു ഇത് കമ്പ്യൂട്ടറിനെ പറയാം കണക്കുകൂട്ടാൻ പറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇതിലും വലിയ കാൽക്കുലേഷൻ അള്ളാൻ്റെ അടുത്തുണ്ട് വഹുവ ഈസ് ഫാസ്റ്റസ്റ്റ് കാൽക്കുലേറ്റിംഗ് എൻറ്റിറ്റി അള്ളാഹുവിൻ്റെ കൂട്ടല് ഇവിടെ നിന്ന് നിക്കൂല അത് നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ ബ്രെയിൻ ഞാൻ തന്ന തലച്ചോറ് കൊണ്ട് നിങ്ങൾ കണ്ടെത്തിയതിൻ്റെ സ്പീഡാണ് ഇത് എന്നാൽ അള്ളാഹു ആ വാക്കർത്ഥം പറയുമ്പോൾ വിചാരണ ചെയ്യുന്നവരിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വിചാരണ ചെയ്യുന്നവനാണ് അള്ളാഹു എന്നതിന് അർത്ഥമുണ്ട് അതാണ് അതിൻ്റെ മെയിൻ അർത്ഥം നേരെ മറിച്ച് അതിൻ്റെ ഭാഷയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഹാസിബ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടറിന് ഹാസൂബ് എന്ന് പറയും അറബി ഭാഷക്കങ്ങനെ പ്രത്യേകതയുണ്ട് ഒരുവിധം ഇംഗ്ലീഷ് പറയുന്നതിനൊക്കെ അറബിയുടെ ഒറിജിനൽ വാക്കുകളുണ്ട് ടെലിഫോണിന് എന്നൊന്നും പറയണ്ട ഹാത്തിഫ് എന്ന് പറഞ്ഞാൽ പ്യൂർ അറബി വാക്കാണ് കമ്പ്യൂട്ടർ എന്നൊക്കെ പറയും അത് ഇംഗ്ലീഷ് വത്കരിച്ച വാക്കാണ് ഹസൂബ് ഹസൂബ് എന്നതിന് പറയാം മൈക്ക് മുഖബി റിസോർട്ട്സ് എല്ലാറ്റിനും ഉണ്ട് ഹെഡ്ഫോൺ സമ്മാ എന്തൊക്കെ കണ്ടെത്തേണ്ട അതിനൊക്കെ അറബിൽ വാ വാക്കുകളുണ്ട് വല്ലാഹു അങ്ങനെ അർത്ഥം കൊടുക്കുകയാണെങ്കിൽ കണക്കുകൂട്ടാൻ കഴിയുന്ന ഹെസാബ് ചെയ്യാൻ പറ്റുന്നതിന് നിങ്ങൾ ഹാസൂബ് എന്ന് പറയും നിങ്ങൾ കണ്ടെത്തിയതിൽ വലിയ വലിയൊരു അത്ഭുതമുള്ള നാനൂറ്റി അൻപത് മില്യൺ അക്ഷരങ്ങളെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ടല്ല ഒരു സെക്കൻഡ് കൊണ്ട് നാനൂറ്റി അൻപത് മില്യൻ അക്ഷരം എത്ര ടെക്സ്റ്റുകളെ കമ്പ്യൂട്ടറിൽ റീഡ് ചെയ്യാൻ പറ്റും ആലോചിച്ച് നോക്കി നിങ്ങൾ കണ്ടെത്തിയത് വലിയ സംഭവം തോന്നണ്ട വല്ലാഹു أسرع الحاسبين الله هو أسرع عندما ترى تحديثكم يمكنكم أن حساب الله بسم الله الرحمن الرحيم ثم ردوا إلى الله مولاهم الحق ثم ردوا إلى الله مولاهم الحق ألا له الحكم وهو أسرع الحاسبين سورة الأنعام ثم ردوا الى الله مولاهم الحق അവരുടെ യഥാർത്ഥ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് അവരെ നാം തിരിച്ചു കൊണ്ടുവരും മരണം അതിനുള്ളതാണ് ആ തിരിച്ചുവരവിൻ്റെ വഴിയാണ് ഡോറാണ് മരണമെന്ന് പറയുന്നത് ആ ഡോറിലൂടെ കടന്നാലേ ആ ലോകത്തേക്ക് എത്താൻ പറ്റുള്ളൂ എല്ലാവരും തിരിച്ചവങ്ങോട്ട് എത്തും വെദർ ദ് ലൈക്ക്സ് അന്നോട് വിഷയമല്ല കൊണ്ടുപോകും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പോകും അലാ അറിയണം ലഹുൽ അധികാരം ും മാത്രമാണ് ബാക്കിയൊക്കെ ഞാനും അധികാരിയാണ് ഞാനും പ്രസിഡന്റ് ആണ് ഞാനും പ്രധാനമന്ത്രിയാണ് ഞാനും മന്ത്രി എം എൽ എ മെമ്പറൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ അലാ ലഹുൽ റിയൽ പവർ ഈസ് ഫോർ ആർക്കും ഇല്ലാഹുവിനെ മാത്രമാണ് പവർ പറയാം വഹുവ കോടാനി കോടി ആളുകളെ എങ്ങനെ അള്ളാഹുത്തനെങ്ങനെ പെട്ടെന്ന് ഹിസാബ് ചെയ്യും കുറേ കാലെടുക്കൂലേ ഇല്ല ഹിസാബ് തുടങ്ങാൻ സമയമെടുക്കും അള്ളാഹുവിന്റെ തീരുമാനമാണ് തുടങ്ങിക്കഴിഞ്ഞാൽ തീർക്കും അള്ളാഹു വളരെ പെട്ടെന്ന് ഹിസാബ് ചെയ്യുന്നവനാണ് കോടിക്കണക്കിന് ആൾക്കാരോട് അള്ളാഹുവിനെ ഓരോരുത്തരും ഇങ്ങനെ ക്യൂ നിർത്തേണ്ട കാര്യമില്ല കോടിക്കണക്കിന് ആളുകളെ ഒരേ സമയം അള്ളാഹുവിനെ ഹിസാബ് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് പറ്റൂല നമ്മൾ പറഞ്ഞിട്ടുണ്ടത് നമുക്ക് ഒരാളോട് വൺ ടു വൺ സംസാരിക്കണേ ഒരാൾ വർത്തമാനം കേൾക്കാൻ പറ്റുള്ളൂ ഇപ്പുറത്തൊരാൾ പറയുന്നത് കേൾക്കുക പോലും ഇല്ല എന്തേ നമ്മുടെ കോൺസെൻട്രേഷൻ ഒരാളിലേക്ക് മാത്രമാണ് അള്ളാഹു മനുഷ്യരെ പോലെയല്ല എന്ന് മനസ്സിലാക്കിയാൽ കോടിക്കണക്കിന് ആളുകളെ ഒരേ സമയം അള്ളാഹുവിന് വിചാരണ ഓരോരുത്തരോടും കോടിക്കണക്കിന് കോടിക്കണക്കിനാളുകളോടും ഒരേ സമയം അള്ളാഹുവിന് വിചാരണ ചെയ്യാൻ പറ്റൂ അസ് കണക്ക് കൂട്ടുക എന്നാണ് നിങ്ങൾ അർത്ഥം കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദ ഫാസ്റ്റസ്റ്റ് വളരെ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമുള്ള ഫാസ്റ്റ് അള്ളാഹുവിൻ്റെ കാൽക്കുലേഷനാണ് എന്നും അവിടെ അതിനർത്ഥം കൊടുക്കാൻ പറ്റും അള്ളാഹുവിൻ്റെ കലാമാണ്ശൈലൂൻ അള്ളാഹുവിൻ്റെ വിഷയം ഏതൊരു കാര്യവും ഉണ്ടാവണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഖുൻ എന്ന് ഉണ്ടാവട്ടെ എന്ന് അള്ളാഹു ഉദ്ദേശിക്കുകയേ വേണ്ടു അത് പറയേണ്ട ആവശ്യമില്ല എന്നാൽ അള്ളാഹുവിനെ അത് പറയേണ്ട ആവശ്യമില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ മതി ഫയ ഖൂൻ അതങ്ങ് ഉണ്ടാകുന്നു പുതിയ പുതിയ നക്ഷത്രങ്ങൾ പുതിയ ചെടികൾ പുതിയ മഴത്തുള്ളികൾ പുതിയ ജീവജാലങ്ങൾ ഇതൊക്കെ ലോകത്ത് ഓരോ ദിവസവും ജനനവും മരണവും നടന്നുകൊണ്ടിരിക്കുക സൃഷ്ടിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ാണ് തിരിച്ചു മടക്കിപ്പടക്കാൻ കഴിയുന്നവനുമാണ് അനുഷ്യൻ്റെ ശരീരം തന്നെ ധാരാളം പഠിക്കണേ മക്കളോടൊക്കെ മെഡിക്കൽ സയൻസ് പഠിക്കാൻ ഒന്ന് പറയാൻ ആഗ്രഹം പറയാൻ നന്നായിട്ട് പഠിക്കണം നമുക്ക് ഷറയിൻ്റെ പരിധിയിലും ഷറയിൻ്റെ ആ ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ത്യാഗം നമുക്ക് നമ്മുടെ ഈമാൻ സംരക്ഷിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കാനും സൃഷ്ടാവ് ആരാണ് ആരാണിതൊക്കെ പഠിച്ച ആള് അത് എത്ര മനോഹരനാണ് മനോഹരനാണല്ലാഹു എത്ര മുഭുതി ആണ് എത്ര മുഭിതിയാണല്ലാഹു ഇത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പഠനം മതി ഹിസ്റ്റോളജി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് മൈക്രോസ്കോപ്പിക് അനാറ്റമി അല്ലെങ്കിൽ മൈക്രോ അനാറ്റമി എന്നതിന് പറയും മനുഷ്യൻ്റെ ശരീരത്തിലെ ഇപ്പോൾ ഒരു ഒരു കയ്യ് ഒരു സാധനം ഒരു അവയവം ഒരു ശരീരത്തിലേക്ക് തുന്നി ചേർത്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു ശരീരത്തിൻ്റെ കോശങ്ങളുടെ ഒരു സംവിധാനം ഒരു ഒരു എന്താ പറയുക അവസ്ഥയുണ്ട് ആ അവസ്ഥയിലേക്ക് മാച്ച് ചെയ്യുന്ന സാധനം കൊടുത്തിട്ടേക്കാർ ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നു ലോകത്ത് നടക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ മറ്റു വശങ്ങളിലേക്കല്ല പോകുന്നത് അത് മാച്ചായാലേ ഈ കിഡ്നി ആൾ വർക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആ കിഡ്നി ഫെയിലൂറാവും ആൾ രോഗി മരിക്കും ഇത് മാച്ച് ആവണമെങ്കിൽ അവിടുത്തെ ഹിസ്റ്റോളജി അല്ലെങ്കിൽ അതിൻ്റെ മൈക്രോസ്കോപ്പിക് അനാറ്റമി എന്ന് പറയുന്ന സംഭവം അവിടെ ക്ലിയർ ആവണം ഈ കിഡ്നി ആരുടെ ശരീരത്തിൽ നിന്ന് വരുന്നു ആരുടെ ശരീരത്തിലേക്ക് പോകുന്നു രണ്ടാളുടെയും ശരീരത്തിൻ്റെ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ യോജിച്ച് കോശങ്ങളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട് ആ നെറ്റ്വർക്കിലേക്ക് മാച്ചാണെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ അതുകൊണ്ട് ഒരുപാട് ആളുകൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പൈസ പിരിച്ചിട്ടുണ്ടാക്കിയിട്ട് മാത്രം ഫണ്ട് കിട്ടിയിട്ടൊന്നും കാര്യം അത് അവസാനിക്കുന്നില്ല മാച്ചിങ് ആയിട്ട് കിട്ടണം അത് ഇയാളുടെ ശരീരത്തിലേക്ക് മാച്ചായി കിട്ടണം അതുകൊണ്ട് ഹിസ്റ്റോളജി എന്ന് പറയുന്ന സാധനം ഇന്നത്തെ ഒരു ഒരു പഠനത്തിനനുസരിച്ച് ഒന്നര സോറി രണ്ടര ബില്യൺ ഹിസ്റ്റോളജിക്കൽ കോഡുകളാണ് കണ്ടെത്തിയത് രണ്ടര ബില്യൺ മനുഷ്യ ശരീരത്തിൽ രണ്ടര ബില്യൺ ഒരു ബില്യൺ എന്ന് പറയുന്നത് ആയിരം പത്ത് ലക്ഷങ്ങളാണ് ആയിരം പത്ത് ലക്ഷങ്ങളാണ് ഒരു ബില്യൺ അങ്ങനെ രണ്ടര ബില്യൺ ഹിസ്റ്റോളജിക്കൽ നെറ്റ്വർക്ക് മനുഷ്യ ശരീരങ്ങളിൽ ഉണ്ടെന്നാണ് ഇതാർക്ക് ആരും ഇത് മാച്ചാകും അറിയാൻ പറ്റൂല രണ്ടര ബില്യൺ ഏഴ് ബില്യൺ ആൾക്കാർ ലോകത്തുണ്ട് രണ്ടര ബില്യൺ വ്യത്യസ്തങ്ങളായ ശരീര ഘടകങ്ങളാണ് ശരീരത്തിൻ്റെ കോശങ്ങളുടെ സംവിധാനം വ്യത്യസ്തങ്ങളാണ് രണ്ടര ബില്യൺ വ്യത്യസ്തതകൾ ഉണ്ടെന്നാണ് ഇതിൽ മാച്ചാവുന്നത് കിട്ടിയിട്ടേ കാര്യമുള്ളൂ അള്ളാഹു മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ഈ സാധനം ഭയങ്കര അത്ഭുതമാണ് അത്ഭുതങ്ങൾ ഒരു സർജറി നടക്കുന്ന നമ്മളൊരു ആ സർജറി അതിൻ്റെ പൈസ നമ്മൾ ആലോചിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഡോക്ടർമാർ അതിൻ്റെ ഫീസ് ആ ഒരു നമ്മൾ എത്ര ഫീസ് വരും അവിടെ എത്ര കുറവാണ് ഇവിടെ എത്ര കൂടുതലാണ് ആ എന്നാൽ പിന്നെ അവിടെ പോയേക്കാം അവരെ ഇങ്ങനെ കീറിമുറിച്ചാലും അതിനെ തുന്നിപ്പിടിപ്പിച്ചാലും ആ മുറിവ് ഉണങ്ങണം ആ സ്റ്റിച്ച് അവിടെ മാച്ച് ആവണം അവിടെ കൊണ്ടുപോയി മരുന്ന് അവിടെ വർക്കാവണം അനങ്ങാതെ കിടന്നിരുന്ന ആ ഓർഗാൻ ഈ മരുന്നു കൊണ്ട് സ്റ്റിമുലൻ്റ് കിട്ടിയിട്ട് അത് വർക്ക് ചെയ്ത് തുടങ്ങണം ഇതിനൊക്കെ ശരീരത്തിൻ്റെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട് ടിഷ്യൂകളുടെ ഒരു ഒരു നെറ്റ്വർക്കാണ് അത് ഉണർന്ന് പ്രവർത്തിക്കണം അതാണ് ഹിസ്റ്റോളജി എന്ന് പറയുന്നത് ഈ ഹിസ്റ്റോളജിയെക്കുറിച്ചുള്ള പഠനം ഭയങ്കര അത്ഭുതമാണ് രണ്ടര ബില്യൺ കണ്ടെത്തി ഇനി അതിന് കൂടുതലുണ്ടോ അറിയില്ല മനുഷ്യ ശരീരം അള്ളാഹുവിൻ്റെ വലിയൊരു ദഷ്ട അതുകൊണ്ടാണ് അള്ളാഹു ചാല എന്നെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഞാൻ കാണിച്ചു തരുന്ന ദൃഷ്ടാന്തം രണ്ട് സ്ഥലത്താണ് യുക്തിവാദികളോട് ഞാൻ പറയാ നിങ്ങൾക്ക് ആർക്കും നാവുണ്ടെങ്കിൽ പറയാലോ എന്തും വിളിച്ചു പറയാലോ പക്ഷേ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കും രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ ദൃഷ്ടാന്തം കാണിച്ചു തരും എവിടെയാണത് എന്റെ ർ സത്യമാണ് എൻ്റെ റസൂല് സത്യമാണ് ഞാൻ അയച്ച ദീന് സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി എൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും പ്രപഞ്ചത്തിലും ഞാൻ കാണിച്ചു തരും രണ്ട് ലോകമാണ് ഇതൊരു ചെറിയ ഒരു വലിയൊരു ഒരു കോസ്മോസാണ് ഇത് ഇതൊരു വലിയ പ്രപഞ്ചമാണ് മനുഷ്യന്റെ ശരീരം ഓരോ ഭാഗങ്ങൾക്കിപ്പോ ഓരോ സ്പെഷ്യലിസ്റ്റുകളാണ് ഓരോ ഭാഗത്തിനും ഓരോ സ്പെഷ്യലിസ്റ്റുകളല്ലേ അല്ലേ മുമ്പൊക്കെ ഇ എൻ ടി എന്നാ പറയുക അല്ലേ ഐ ത്രോട്ട് ത്രോട്ട് നോസ് അതെ അപ്പോൾ കണ്ണ് മൂക്ക് തൊണ്ട അല്ലേ ഇയർ ആണ് ഇയർ നോസ് ത്രോട്ട് ഇ എൻ ടി ഐ അല്ല അതിന് ഒപ്തൽമോളജി വേറെയാണ് അല്ലേ ഇപ്പം മൂക്കിന് മാത്രം സ്പെഷ്യലൈസേഷൻ വന്നു കണ്ണിന് മാത്രം ചെവിക്ക് മാത്രം സ്പെഷ്യലൈസേഷൻ വന്നു ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും സ്പെഷ്യലൈസേഷൻ വന്നു മുമ്പൊക്കെ ഒന്നിച്ചങ്ങാ പഠിക്കുക ഇപ്പം ഓരോന്നും ചങ്കുകളായിട്ട് മാറ്റി മുറിച്ച് 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 പീസ് പീസുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക പഠിക്കും തോറും അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യ ശരീരം ഇത്രയും വലിയ സംഭവമാണ് എന്ന് ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടിയുടെ അസുഖങ്ങളൊക്കെ അത്ഭുതപ്പെടും ഏതെങ്കിലും ചെറിയ ഞരമ്പിന് അവിടെ ചെറിയൊരു ബ്ലോക്കല്ല ഒരു വളവ് കുടുങ്ങിയതാണെന്ന് പറയാം അപ്പോഴേക്കും കുട്ടിയുടെ വാക്കുകളിൽ വ്യത്യാസം വന്നു തുടങ്ങി ഓർമ്മയിൽ പ്രശ്ന പ്രശ്നം വന്നു തുടങ്ങി നടത്തത്തിൽ പ്രശ്നം വന്നു തുടങ്ങി ഓരോന്നും കോംപ്ലക്സാണ് എല്ലാം കെട്ടിപ്പിടഞ്ഞ് കിടക്കുന്ന അള്ളാഹുവിൻ്റെ വലിയ നെറ്റ്വർക്കുകളാണ് ഇത്രയും വലിയൊരു എൻജിനീയറിംഗ് മനുഷ്യ ശരീരത്തിനുള്ളിൽ നടക്കുന്നുണ്ട് അല്ല നമ്മൾ പുറത്തേക്ക് നോക്കിയിട്ട് വാ ഭയങ്കര അത്ഭുതമെന്ന് പറഞ്ഞിടക്കുകയാണ് അതിൽ വലിയ അത്ഭുത നീ കൊണ്ടു നടക്കുന്നത് ശരീരം അള്ളാഹ് പറയാണ് എൻ്റെ ദൃഷ്ടാന്തം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണിച്ചു തരും നിങ്ങളുടെ ശരീരത്തിലായിരിക്കും അതുകൊണ്ടാണ് ശരീരത്തെക്കുറിച്ചുള്ള പഠനം ലോകത്ത് നടക്കും നടക്കേണ്ടതാണ് എന്തുകൊണ്ട് അള്ളാഹു തല പറഞ്ഞു നിങ്ങളുടെ ശരീരത്തെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും അതല്ലേ മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ സയൻസ് അതാണ് മനുഷ്യ ശരീരത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ പഠിപ്പിച്ചു തരും നിങ്ങൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവും എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങളുടെ ലാബുകളിൽ നിങ്ങൾ നിങ്ങളുടെ തിയേറ്ററുകളിൽ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്ന നിങ്ങളുടെ രോഗികളെ കാണുമ്പോൾ ഓരോ രോഗികളുടെയും അവസ്ഥ വ്യത്യസ്തമാണ് ശരീരം എല്ലാം കൃത്യമാണ് ഓപ്പറേഷൻ ചെയ്യാൻ റെഡിയാണോ റെഡിയാണ് ബ്ലഡ് ഷുഗർ ഒക്കെ ഒക്കെയാണ് പക്ഷേ രോഗിക്ക് ടെൻഷൻ കയറുന്നുണ്ട് ടെൻഷൻ കയറുമ്പോൾ ചില എൻസൈമുകൾ അവിടെ നിന്ന് വരും അപ്പം നമ്മൾ ഓപ്പറേഷനെ ബാധിക്കും അത് പ്രഷറിനെ ബാധിക്കും അത് ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കും ഇപ്പം പറ്റൂല ടെൻഷനൊഴിവാക്കേ പറ്റൂ രണ്ട് ദിവസം കൂടെ കഴിയട്ടെ മൈൻഡും ബോഡിയും എല്ലാം ലെവലായി കഴിഞ്ഞാൽ ഇത് നടക്കുള്ളൂ ആരാണ് ഇതിനൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും സങ്കീർണ്ണമായ നമ്മുടെ വിരലുകൾ കടിയിലൂടെ പോലും ഞരമ്പുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് രക്തം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും അള്ളാഹു താല പറയും പിന്നെ മേലോട്ട് നോക്കിയാൽ ഒരു എത്തും പിടി കിട്ടാത്ത ഒരു നൃത്തമാണ് നമ്മൾ ഈ അന്തരീക്ഷത്തിലായി നിൽക്കേണ്ടത് ഭൂമി അല്ലേ നമ്മൾ സങ്കല്പിക്കുക ഈ ഒരു ഹാൾ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് ഇതിൻ്റെ ഉള്ളിൽ ഭൂമി സൂര്യൻ നമ്മുടെ ജൂപ്പിറ്ററും യുറാനസും നെറ്റൂനും മാഴ്സും പ്ലൂട്ടോയും ഇതൊക്കെ ചെറിയൊരു ലോകം മിൽക്കി വേ എന്ന് പറഞ്ഞ തന്നെ വലിയ ലോകമാണ് അത് വലിയ ഗാലക്സിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഒരു താരസമൂഹമാണ് ഇതൊക്കെ നിൽക്കുന്നത് എംറ്റിനെസ് ഉള്ളിൽ നിൽക്കൊരു ഒരു മുട്ടും താങ്ങും കൊടുത്തിട്ടില്ല ഒരു സ്കഫ് ഇല്ലല്ലോ നിൽക്കിയല്ലേ വല്ലപ്പോഴും ആലോചിക്കണ്ടോ ഇതെങ്ങാനും പിടുത്തം മുട്ട എവിടുക്ക വീഴാ ആടുന്ന ഈ ദുബായ് ആയി ഷാർജ ആയി ലണ്ടൻ ആയി ഒക്കെ ഉണ്ടല്ലോ എങ്ങനെ അത് കൊട്ടവീണ ഈ ഭൂമി എങ്ങാനും വീഴാൻ നിന്നാ എവിടെ പോയിട്ട് നിൽക്കുന്ന അറ്റല്ലല്ലോ അതിൻ്റെ ആ ഒരു ബാലൻസ് അങ്ങ് നഷ്ടപ്പെട്ടാൽ ഒരു വീഴ്ച അറ്റമില്ല ഇതുവരെ കണ്ടെത്തിയില്ലല്ലോ പ്രപഞ്ചത്തിന് അറ്റം എവിടെയാണ് പ്രപഞ്ചത്തിൻ്റെ അറ്റ ഒരു സ്ഥലത്ത് പോയി മുട്ടണ്ടേ നമ്മളിവിടുന്ന് ഈ ഹാളിൽ നിന്ന് നടന്ന് നടന്ന് ചുമരുമ പോയി നിൽക്കൂലേ അവസാനം നക്ഷത്രങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസ്റ്റൻസിങ് ഫ്രം വൺ ഒന ഇത് ഒന്നും മറ്റൊന്നും അകന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയിട്ട് അവസാനം അവസാനിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇൻഫിനിറ്റി ഒരിക്കലും ആവാൻ പറ്റിയില്ല പ്രപഞ്ചം ഇൻഫിനിറ്റ് അല്ല പ്രപഞ്ചം ഫൈനൈറ്റാണ് ഇൻഫിനിറ്റ് ആവൂലല്ലോ ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ് ഫൈനൈറ്റ് ആണ് പ്രപഞ്ചം പക്ഷേ എവിടെയാണ് അതിൻ്റെ അറ്റം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ അറ്റം ഇല്ല എന്ന് പറയാൻ പറ്റുമോ അറ്റമുണ്ട് ആ അറ്റം ഉണ്ടെങ്കിൽ ആ അറ്റമായിരിക്കും ആകാശം താഴെയും മേലയും സൈഡിലും മുഴുവൻ ആവരണം ചെയ്തു നിൽക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഒരു ബോർഡർ ഉണ്ടെങ്കിൽ ആ ബോർഡർ ആകാശമാണ് സമ ഉദ ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് രണ്ടുണ്ട് മൂന്ന് വരെ അള്ളാഹു അള്ളാഹുന്റെ സൃഷ്ടിപ്പിൽ ഒരു തകരാറും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റൂല നിങ്ങൾ നോക്കി നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയു ഇങ്ങനെ സൃഷ്ടിപ്പ് നടത്തുകയും ആ സൃഷ്ടിപ്പിനെ മാറ്റിപ്പടക്കാൻ കഴിവുള്ളവയും ചെയ്യുന്ന അള്ളാഹു അല്ലാതെ ആരുണ്ട് അമ്മാ പടച്ചവനല്ലാതെ ആരെയാണ് നിങ്ങൾ നിങ്ങളെ കാണുന്നത് ആരാണ് ഉള്ളത് ഈ പ്രപഞ്ചത്തിന് എന്നാഹുച്ചാല ചോദിക്കുകയാണ് عن دينه فسوف يأتي الله بقوم يحبهم ويحبونه. اللهم اجعلنا منهم يا ايها الذين امنوا من يرتد منكم عن دينه فسوف يأتي الله فسوف يأتي الله بقوم يحبهم ويحبونه. اذله على المؤمنين عزه على الكافرين يجاهدون في سبيل الله ولا يخافون لومه لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم അള്ളാഹു ആണ് എന്നതിന്മാ കൊടുത്താണ് മനുഷ്യരിലേക്ക് അനുഗ്രഹങ്ങളുടെ പേമാരി ആദ്യമേ ചൊരിഞ്ഞു ചുരിഞ്ഞു തന്നതല്ലാഹുവാണ് നമ്മുടെ ജീവിതം നമുക്കാവശ്യമായതല്ല പിന്നെ കുറച്ച് വേദനയും വരുത്തൊക്കെ ഉണ്ടാവും അന്ന് സാരമില്ല അതൊക്കെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് സെപ്റ്റിപ്പിന്റെ ലൈഫിന്റെ ഭാഗമാണ് അതിൻ്റെ നെസസിറ്റികളിൽ പെട്ടതാണ് പക്ഷെ ജീവിതം തന്നില്ലേ അള്ളാഹു വിഷക്കാണ്ട് ഇത്രയും കാലം നമ്മൾ പട്ടിണി കിടക്കാണ്ട് മരിക്കാതെ പിടിച്ചു നിന്നില്ലേ നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്കാവശ്യമായ ഭക്ഷണം തന്നവനാണ് അള്ളാഹു അപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും അല്ലെ ഒരാളൊരു ഉപകാരം ചെയ്തു നമ്മൾ അതിനെ തിരിച്ചൊരു ചെയ്തു കൊടുക്കും അല്ലേ തിരിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്തു കൊടുക്കും പക്ഷേ നമ്മൾ ചോദിക്കാതെ നമുക്ക് തന്നതുപോലെയാണോ കിട്ടിയതിന് കൊടുക്കുന്നത് രണ്ടും ഒരുപോലെയാണോ അല്ല നമുക്ക് കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കുന്നതും നമ്മൾ ചോദിക്കാതെ നമ്മൾ അർഹിക്കാതെ നമുക്ക് നൽകിയതും ഒരുപോലെയാണോ ഒരിക്കലുമല്ല അതുകൊണ്ടാണ് അള്ളാഹു നമ്മൾ ചോദിക്കുന്ന മുമ്പ് അതൊക്കെ തന്നിട്ടുള്ളത് പക്ഷെ നമ്മളിങ്ങനെ ജീവിക്കുമ്പോഴേ ഇതൊക്കെ സാധാരണ അങ് തന്നെയല്ലേ ജീവിച്ചാ പിന്നെ ജനിച്ച പിന്നെ അങ്ങ് വളരന്നെയല്ലേ ഒരു നിർബന്ധമല്ല ജനിച്ചാ വളരണമെന്ന് മരിക്കാം പക്ഷെ നമ്മൾ വെറുതെ ചിന്തിക്കുകയാണ് അത് ജീവിച്ചങ്ങനെ ജീവിച്ചങ്ങളെ പോലെ തന്നെയല്ലേ എല്ലാരും അല്ല അള്ളാഹുവിൻ്റെ ഒരു സംവിധാനം നിരന്തരം അവൻ്റെ റഹ്മത്തിൻ്റെ കരുണയുടെ കടാക്ഷം നമ്മളിലേക്ക് നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ യാത്ര തുടരാൻ പറ്റുള്ളൂ അതെവിടെ മുറിയുന്നുവോ അവിടെ നമ്മൾ തലരും തകരും അള്ളാഹു ഉപദി ആണ് അനുഗ്രഹങ്ങളുടെ പേമാരി നമ്മളെന്തൊക്കെ പരാതികൾ എനിക്കില്ല എന്നെ ആയില്ല എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാലും ഒതുങ്ങാത്ത എണ്ണത്തുകൾ അള്ളാഹു നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുകയാണ് അള്ളാഹു ഉപതിയാണ് അപ്പോൾ അതിന് തിരിച്ച് അള്ളാഹുവിനോട് നന്ദി കാണിക്കണം നന്ദി കാണിക്കാതിരിക്കുന്ന ആളുകളാണ് ദൈവനിഷേധം പറയാം അവരാണ് യുക്തിവാദത്തിലേക്ക് പോവുക അതിന് അള്ളാഹു ഉപയോഗിച്ചൊരു ഒരു പ്രയോഗമുണ്ട് അതാണ് സൂറത്തുൽ മ ഇതയിലെ അൻപത്തിനാലാമത്തെ ഈ ആയത്ത് വളരെ മനോഹരമാണ് അള്ളാഹുവിൻ്റെ മറുപടി നിനക്ക് ഞാൻ തന്നു എന്നാലും തിരിച്ചെനിക്കൊന്നും തന്നിട്ടില്ല എന്ന് പറയാം അല്ലേ ആ പെങ്ങൾക്ക് ഞങ്ങളെല്ലാം കൊടുത്തത് ആ പെങ്ങളെയാണ് നിങ്ങൾ വളർത്തി കൊണ്ടുവന്നത് എന്നിട്ട് അവളെ കെട്ടിച്ചയച്ചു അവളെ മക്കളിൽ നോക്കി അവൾക്കും പുതിയ പുതിയപ്പോഴൊക്കെ ഒരു വീടുണ്ടാക്കി കൊടുത്തു അങ്ങനെ പത്തിരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സായപ്പോൾ പെങ്ങൾ പറയാം ഇക്കാക്ക് ഗൾഫ് പോയിട്ട് എനിക്കെന്താ തന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ലേ അള്ളാഹു വളർത്തിക്കൊണ്ടു വന്നിട്ട് ഒരു സ്പേം സെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കണ്ണും കാതും മൂക്കും നാക്കും നടക്കാനും ഓടാനും മസിലും ശക്തിയും രക്തവും ഊർജവും ഒക്കെ കൊടുത്തിട്ട് പറയാൻ ഞാനിങ്ങനെ പൊട്ടിമുളച്ചതാണല്ലോ അത് അള്ളാഹുവിന് വിഷമമുണ്ടാക്കുന്ന വാക്കുകളാണ് അള്ളാഹുവിൻ്റെ മറുപടി മറുപടി പറയുന്നറിയോ അങ്ങനെ ഒരാൾ പറയാൻ തന്നെ ഞാൻ എന്തു ചെയ്യും ഞാൻ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവാണെന്നും എൻ്റെ പുണ്യനെ വി മുഹമ്മദ് മുസ്തഫ സാഹുലി വസല്ലം എൻ്റെ റസൂലാണെന്നും വിശ്വസിച്ച സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ ഫൈലുകളിൽ ഏറ്റവും വലിയ ഫൈൽ അള്ളാഹുലേക്ക് നമുക്ക് ബന്ധിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ഞാൻ വെച്ച് നമ്മൾ ജനിച്ചു വളർന്നു ജീവൻ അതൊക്കെ വലുതാണ് അതിനേക്കാളും വലുതാണ് മുസ്ലിമായി അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അതാണ് ആലിമിങ്ങൾ പറയുക ഏറ്റവും അനുഗ്രഹങ്ങളിൽ വലുത് അള്ളാൻ അറിയാൻ പറ്റിയെന്നാണ് അങ്ങനെ മുസ്ലിമായി ജനിച്ചൊരു മോൻ പ്ലസ് ടു വരെ നിസ്കാരമുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഡിഗ്രി വരെ നിസ്കാരമുണ്ട് പിന്നെ നിസ്കാരമൊക്കെ നിർത്തി അന്നോൻ്റെ കുറെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ് ാംഗ്ലൂർ ഹോസ്റ്റലിൽ അങ്ങനെയായിരുന്നു നാട്ട് വേറെ ഏതെങ്കിലും കോളേജിൽ പോയപ്പോൾ അവിടെ അങ്ങനെയാണ് അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് നിഷ്കരിക്കാത്തവരാ അപ്പോൾ അവനും തോന്നി തന്നെയാണ് നല്ലത് കാരണം ഒരു പണ്ടിട്ടുണ്ടല്ലോ മറ്റേത് അധ്വാനാണല്ലോ നിങ്ങളുടെ ദീൻ ഇറക്കി വെച്ച് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് വിചാരിക്കുക അള്ളാഹു താല പറയാം നിങ്ങൾക്ക് ഞാൻ തന്ന എൻ്റെ ഒരു ദീനുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉദരത്തിലൂടെ മുതുകിലൂടെ നിങ്ങൾക്ക് ഞാൻ തന്ന ദീൻ മുസ്ലിമായി ജനിക്കാൻ പറ്റിയ ഒരു ദീൻ അത് നിങ്ങൾ ഊരി വെച്ചു എന്നിരിക്കട്ടെ ഒരു പെൺകുട്ടി തീരുമാനിക്കുക ഞാൻ ഹിജാബ് ഒന്നും ധരിക്കൂല ആതൊക്കെ വെറുതെ ആ ആയിക്കോട്ടെ നീ അതൊക്കെ ഊരി വെച്ച് കോലം കെട്ടി നീ നടന്നു എന്നിരിക്കട്ടെ നീ ഒരു മുസ്ലിം അച്ഛൻ അല്ലേ നീ അങ്ങനെ ഒരു കോലം കെട്ടി നടന്നാൽ അത് എന്ത് ചെയ്യുന്ന നിന്നെ പിടിച്ചവിടേ ചുട്ട് അതൊന്നും അല്ല ചെയ്യൂല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു മാജിക് ഒരു ഇടുത്തി ആകാശം ഇറങ്ങി വന്നിട്ട് പൊക്കി കൊണ്ടുപോകും അങ്ങനെയൊന്നും സംഭവിക്കൂല നിങ്ങളത് നോർമലായിട്ടെന്നെ വിചാരിക്കുള്ളൂ നിങ്ങളെ ഞാൻ വിടും നിങ്ങൾക്ക് പകരം ചില ആളുകളെ ഞാൻ ഇവിടെ കൊണ്ടുവരും അവരാരാന്നറിയോ യുഹിബ്ബുഹും അല്ലാഹു അവരെ സ്നേഹിക്കുന്നുണ്ട് ഓ യുഹിബൂനാ അവർക്ക് അള്ളാഹുവിനോടും സ്നേഹമുണ്ട് അങ്ങനത്തെ ആളുകളെ ഈ നിഷേധികൾക്ക് പകരം ഞാൻ ഇവിടെ കൊണ്ടുവരും അതുകൊണ്ടാണ് ഒരു ദൈവ വരുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് അച്ചടക്കമുള്ള മതബോധമുള്ള നാലെണ്ണം വേറെ വരും പകരം നിങ്ങൾ രണ്ടാളും പോയി എന്ന് വിചാരിച്ചിവിടെ പ്രശ്നമില്ല പോകൂലെന്ന് പറഞ്ഞ് പോകല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നില്ല നിങ്ങൾക്ക് തലച്ചോറുണ്ട് ബുദ്ധിയുണ്ട് ആലോചിച്ചോ ഈ മതത്തെക്കാളും മനോഹരമാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും വളരെ ലോജിക് ആൻഡ് റാഷനലാണ് ഏതെങ്കിലും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് നിന്റെ ചോയ്സ് ആരും ഇവിടെ നിർബന്ധിക്കൂല ഒരു മതത്തെയും ആരും കുറ്റം പറയൂല എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണമെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം മറ്റു മതങ്ങൾ മതവിശ്വാസികൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ അവരുടെ ദൈവങ്ങളെ നിങ്ങൾ കളിയാക്കാൻ പോലും പാടില്ല എന്നാണ് പറഞ്ഞത് അവരെ കളിയാക്കരുത് പരിഹസിക്കരുത് കാരണം അവരുടേത് സത്യമാണെന്നാണ് അവർ വിചാരിച്ചു വെച്ചത് ആ സത്യത്തെ നമ്മൾ കുത്തുവാക്ക് പറയും അവർക്ക് വേദന ഉണ്ടാവും അപ്പം അവർ തിരിച്ചു പറയും അപ്പൊ നിങ്ങൾക്ക് വേദന ഉണ്ടാവും അപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാവും മറ്റു ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുത് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം പക്ഷെ എന്ത് പറഞ്ഞു നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ആരും ആരും കെട്ടിട്ടിട്ടില്ല ആരും ആരെയും കെട്ടിവെച്ചിട്ടില്ല മുസ്ലിം ഇന്ന് അങ്ങോട്ട് പോയില്ലേ പോയിക്കോട്ടെ പോയിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് അങ്ങോട്ടും ഒന്ന് പോക്കും വരവൊക്കെ അതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട് അതൊന്നും എണ്ണം കൃത്യമാക്കാനോ എണ്ണത്തിൽ കൂട്ടാനോ ഇതൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല നിങ്ങൾക്ക് ബുദ്ധിയും തലച്ചോറും അറിവും വിവേകവും നൽകിയിട്ടുണ്ട് സത്യം മനസ്സിലാക്കാനുള്ള വഴിയും നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് സത്യം മനസ്സിലാക്കിയില്ല എന്ന ചോദ്യം അള്ളാഹു ചോദിക്കും അതിന് ഉത്തരം കണ്ടെത്താൻ മതി നിങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ചു പോയി എന്ന് ഒരു വിഭാഗത്തെ കൊണ്ടുവരും ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ആദ്യം പറഞ്ഞത് അവരോട് അല്ലാക്ക് അള്ള അങ്ങോട്ട് സ്നേഹിക്കുന്നു അവരെ അങ്ങനെ പിന്നെ പറഞ്ഞതാണ് യു ഹെബൂന അവർക്ക് അള്ളാഹുവിനെയും ഇഷ്ടമാണ് അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് മഹെബത്തുള്ള റബ്ബിനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യുവതലമുറയെ ഒരു വിദ്യാർത്ഥി തലമുറയെ അള്ളാഹുവിടെ കൊണ്ടുവരും അത് അള്ളാഹുവിൻ്റെ രീതിയാണ് എങ്ങനെയൊക്കെ അടിച്ചമർത്തിയാലും ദീൻ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ അണപൊട്ടിക്കൊണ്ടിരിക്കും അതില്ല ചിന്നാലൽക്കിടയിൽ വിനയത്തോടെ ജീവിക്കുന്നവരാണ് ദൈവനിഷേധികളുടെ മുമ്പിൽ അന്തസ്സോടെ ഹിജാബിട്ട് നടക്കുന്നവരാണ് അവർ കളിയാക്കുന്നവരായിരിക്കാം പക്ഷേ ഇതെനിക്ക് എൻ്റെ ഐസ്സത്താണ് എന്ന് ദീനിനെ നെഞ്ചിലേറ്റി നടക്കുന്ന ആളുകൾ ൂന ഫി അള്ളാഹുവിന്റെ സംവിധാനങ്ങളെ നേർവഴിയിൽ ത്യാഗം ചെയ്ത് ജീവിക്കുന്നവരാണ് ട്രോളിയാലും ആര് പരിഹസിച്ചാലും ആര് കളിയാക്കിയാലും അവർക്കതൊന്നും പേടിയില്ല അങ്ങനത്തെ ഒരു വിഭാഗത്തെ ഈ ദൈവനിഷേധികളായി മാറുന്ന നിങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പകരം നാം ഇവിടെ കൊണ്ടുവരും ഇതാഹുവിൻ്റെ ഔദാര്യമാണ് ദീൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അള്ളാഹു അതർഹിക്കുന്നവർക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ല കൊടുക്കും വിശാലമായ ജ്ഞാനമുള്ളവനാണ് അള്ളാഹു നന്മ ചെയ്തു തന്നതിന് തിരിച്ച് നന്മയല്ലാതെ എന്താണ് പകരം കൊടുക്കാനുള്ളത് നന്മക്ക് വേറെ നന്മയില്ല ചെയ്യുക ഒരാൾ നിങ്ങൾക്കൊരു പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്നാലേ ആ പാത്രത്തിൽ മണ്ണ് മാരിയിട്ടാണോ തിരിച്ചു കൊടുക്കേണ്ടത് അതല്ല ആ പാത്രം കഴുകി വൃത്തിയാക്കി നിങ്ങളുടെ വീട്ടിൽ ഒരു പപ്പടമേ ഉള്ളൂ വെറുതെ കാലി പ്ലേറ്റ് തിരിച്ചു കൊടുക്കരുത് അതിലെന്തെങ്കിലും വെച്ചു കൊടുക്കണം അതൊരു മര്യാദയാണ് ഹൽ ഒരു മനുഷ്യൻ നന്മ നന്മ ചെയ്യുമ്പോൾ ചെയ്യണ്ടേ അള്ളാഹു നിങ്ങളോട് ഇത്രമേൽ അനുഗ്രഹം ചെയ്തിട്ട് നിങ്ങളുടെ പടച്ചോന ചീത്ത പറഞ്ഞ് ഇങ്ങനെ നടക്കെ എന്നിട്ട് ഫേസ്ബുക്കും ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ ഇരിക്കില്ല എത്ര ആള് കൂടി നിങ്ങൾ ഇതാണോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ കഴിവ് എത്ര ഡൗൺ സിൻഡ്രം ഉള്ള മക്കൾ ലോകത്തുണ്ട് ഓട്ടിസം സംബാധിച്ച മക്കൾ മെന്റൽ ചാലഞ്ചുകളുള്ള എത്ര മക്കളുണ്ട് ലോകത്ത് അതിന്നൊക്കെ നിന്നൊക്കെ അപവാദമായി അല്ലാഹോ നിങ്ങൾക്ക് കൃത്യമായ ബുദ്ധിയും തലച്ചോറൊക്കെ തന്നിട്ട് നിങ്ങൾ പഠിച്ചോ എന്ന് പറഞ്ഞ് കുത്തിരിക്കുകയാണ് അല്ലേ സംഘടനയെ ഉണ്ടാക്കിയിട്ട് ഹൽ ജസ ഉൽസാൻ ഇല്ലാൻ ഒരു നന്മയ്ക്ക് ഇങ്ങനെയാണോ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് നന്മയ്ക്ക് നന്മയല്ലേ തിരിച്ചു കൊടുക്കേണ്ടത് ഈ എത്ര അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ട് ഇതൊന്നും എനിക്ക് ആരും തന്നതല്ല എന്ന് പറയണോ എങ്ങനെ ഉണ്ടായിരിക്കും നിങ്ങളൊരാൾക്ക് പിന്നെ ഐഫോൺ ഫിഫ്റ്റി ഫിഫ്റ്റീൻ ഇറങ്ങി എന്നാണ് അല്ലേ ലോഞ്ച് അനൗൺസ് ചെയ്തിട്ടുള്ളൂ അല്ലേ അതിന് ഇറങ്ങും ഇരുപത് വരെ അങ്ങനെ പോകും ദുന്യാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം കിട്ടിയാൽ വയറ് നിറയെന്ന് തോന്നും വയറുന്നറിയില്ല എന്നാൽ പിന്നെ ഒന്നുകൂടെ കിട്ടണം എന്ന് തോന്നും ഇത് പഴയതായി എന്ന് തോന്നും ഇതാണ് ദുന്യാവിനെ പറ്റിയല്ല പറഞ്ഞത് ഇതിങ്ങനെ വഞ്ചിക്കുന്ന സാധനമാണ് അപ്പോൾ ഇറങ്ങി ഇറങ്ങിയില്ല അതൊന്നും കൂടെ വിഷയമല്ല മാർക്കറ്റ് കിട്ടാണ്ട് അതിൻ്റെ വിലയെന്നല്ല ഞാൻ പറയണത് അങ്ങനത്തെ ഒരു 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 ഇപ്പോഴത്തെ മാർക്കറ്റിൽ കാണുന്ന ഒരു മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് നിങ്ങൾ ഒരാളുടെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു കസിനെ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തു നിങ്ങളുടെ അധ്വാനത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിച്ചിട്ട് മോം പറയാ ഇത് പിന്നെ എനിക്ക് കിട്ടണ്ടേ ഞാൻ തന്നെ ഇത് അർഹിക്കുന്ന ആള് വേറെയൊക്കെ കിട്ടേണ്ടത് അതിക്കകം മയം തന്നെ നല്ല അതിനെന്താ ആയിരിക്കാം എനിക്കറിയില്ല എന്നൊരു മോം പറഞ്ഞാൽ നിങ്ങളുടെ വേദന എത്രയായിരിക്കും അള്ളാഹുവിനോട് മനുഷ്യന്മാരി പറഞ്ഞുകൊണ്ടിരിക്കണത് ഇതിങ്ങനെ വെറുതെ ഉണ്ടായതാണ് നീ തന്നല്ല അള്ളഹ് ബുഡോ അള്ളാഹു ബുഡു അതിനെയാണ് അള്ളാഹു കാഫിറുകൾക്ക് നരകണ്ടെന്നു എന്താ കാഫിർ എന്ന് പറഞ്ഞാൽ എന്താ സത്യം നിഷേധിക്കുന്നവൻ തലച്ചോറുണ്ടായിട്ട് നിഷേധിച്ച ആളുകൾ മുസ്ലിമികൾ അല്ലാത്തവരൊക്കെ നരകത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല മുസ്ലിമീങ്ങൾ അല്ലാത്തവർ സത്യം അറിയാൻ അവസരമില്ലാതെ പോകുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും അള്ളാഹുർക്ക് പുറത്തു കൊടുക്കും അവസരമുണ്ടായിട്ട് നിഷേധിക്കുന്നവനെ കാഫിർ എന്ന് പറയാം കാഫിർനാ നരകം എന്ന് പറഞ്ഞത് എന്നല്ല മുസ്ലിം അല്ലാത്തവർക്കൊക്കെ നരകം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അവർക്ക് ദീൻ പഠിക്കാൻ അവസരം ഉണ്ടായിട്ട് അവർ ദീൻ പഠിക്കാതിരുന്നതാണോ അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിട്ട് സ്വീകരിക്കാതിരുന്നതാണോ എങ്കിൽ അവരുടെ പേര് ഖാഫിറ ദൈവനിഷേധി എന്നാണ് ദൈവനിഷേധം എന്നത് മുമ്പിൽ പ്രൂഫ് കിട്ടുമ്പോഴാണ് നിഷേധിക്കാൻ പറ്റുള്ളൂ പ്രൂഫ് തന്നെ കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെ നിഷേധിക്കാം അപ്പോൾ അവരെ നിഷേധി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ നിഷേധികൾക്ക് നരകമാണ് ഇതല്ലേ ഖുർആൻ പറഞ്ഞത് അതിനെന്ത് കുഴപ്പമുള്ളത് ദൈവനിഷേധികൾക്ക് നരകമാണ് തലച്ചോറും ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടായിട്ട് അവർ ചെയ്തില്ലല്ലോ എന്നാഹു ചോദിക്കും അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ തോഫീക്ക് തരട്ടെ അൽ സമയമായി ഒന്നര മണിക്കൂറായി നമ്മൾ അവസാനിപ്പിക്കുകയാണ് കുറച്ച് കാര്യങ്ങളുടെ ബാക്കി പറഞ്ഞിട്ട് അടുത്ത ക്ലാസ് അടുത്ത രശ്മിലേക്ക് കുറച്ച് ഇതിൻ്റെ ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇൻഷാ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇസാഖു മുല്ലഖൈർ അത് കഴിഞ്ഞ് നമുക്ക് പുതിയൊരു ഇസ്മിലേക്ക് കിടക്കും അള്ളാഹുവിൻ്റെ അൽ ഹമീദ് സുഹാന അള്ളാഹു ഹമീദാണ് എന്താണ് അടുത്ത ഇസ്മുല്ല ദുവാൻ്റെ ലിസ്റ്റ് വായിക്കുകയാണ് മരണപ്പെട്ട ഉമ്മാക്കു വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് രോഗം ഷിഫയാവാൻ ദ്വാ ചെയ്യാൻ മകന് പരീക്ഷയാണ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ദ്വാ ചെയ്യാൻ സഹോദരിയുടെ ഭർത്താവിൻ്റെ അസുഖം മാറാൻ വേണ്ടി വിവാഹം ശരിയാവാൻ വേണ്ടി ഉമ്മാൻ്റെ അസുഖങ്ങൾ ഷിഫാക്കിന് വേണ്ടി മരണപ്പെട്ട ഉപ്പാക്കും വല്യമ്മക്കും വല്ലിപ്പാക്കും വേണ്ടി ദ്വാ ചെയ്യാൻ മാരകമായ അസുഖങ്ങളിൽ നിന്ന് കാവലിന് വേണ്ടി വീടുപണി ഹയറായ രീതിയിൽ തീരാൻ വേണ്ടി സ്വാലിഹായ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ഹയറായ ജോലി കിട്ടാൻ വേണ്ടി കച്ചവടത്തിൽ വറക്കത്തുണ്ടാവാൻ വേണ്ടി അതുപോലെ ഇന്ന് നമുക്ക് പായസം നൽകിയിട്ടുള്ളത് നമ്മുടെ സഹ സുഹൃത്തിൻ്റെ ഉപ്പ ഹോസ്പിറ്റലിൽ വെൻറ്റിലേറ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹം നേർച്ചയാക്കിയതാണ് അലഹമില്ല അസുഖമൊക്കെ മാറിയിട്ടുണ്ട് പരിപൂർണ രീതിയിൽ അത് ഭേദമാവാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകം ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അടുത്ത ആഴ്ചയിലെ പായസം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വകയാണ് അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ജനിച്ച സന്തോഷത്തിൽ അദ്ദേഹം പിന്നെ പായസം നേർച്ചയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു പ്രവർത്തകൻ പ്രിയ സുഹൃത്ത് നമ്മളെ പേരാമ്പ്ര കക്കാടുള്ള മുനീബ് എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെയും എസ് കെ എസ് എഫിൻ്റെയും സംസ്ഥയുടെ സജീവ പ്രവർത്തകൻ ഇന്ന് ഷോക്കേറ്റ് വളരെ ദാരുണമായ അന്ത്യം സംഭവിക്കേണ്ടായി ആ സുഹൃത്തിന് വേണ്ടി പ്രത്യേകം ദ ചെയ്യാൻ നാലു മാസം പ്രായമായ ഫൈസൽ എന്ന മകൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ് പ്രത്യേകം ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിപ്പ ബാധിച്ച് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഹാരിസ് എന്ന സുഹൃത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ജോലി ഹയറാണെങ്കിൽ നിലനിർത്തി തരാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളിലുള്ള പരാജയങ്ങളിൽ നിന്ന് പ്രത്യേകം മാറി നിന്ന് പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകം ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ മക്കളൊക്കെ വിസിറ്റ് വിസയിൽ ജോലി നോക്കുന്നുണ്ട് രണ്ടും മൂന്നും വിസിറ്റൊക്കെ പുതുക്കിയിട്ട് പോലും ജോലി ശരിയാവാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുബജൻ പറഞ്ഞിട്ടുണ്ട് രോഗശമനത്തിന് വേണ്ടി ഇൻഷാ അല്ല നമുക്ക് റബ്യൂ ലെവൽ വന്നെത്തിയിരിക്കുകയാണ് ഇന്ന് സഫർ അല്ലേ കാണിക്കണേ ഒന്നായോ ഏത്തൊമ്പത് അല്ലേ അല്ല അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ റബ്യൂ ലെവൽ ഒന്നായിരിക്കും നമുക്കുറിച്ച് മധുഖ ചൊല്ലിയിട്ട് ദുബായിലേക്ക് പ്രവേശിക്കാം അതിൽ ഏറ്റവും ലോകപ്രശസ്തമായ ഹബീബിൻ്റെ ബുർദ ഇമാം സീരി തങ്ങളുടെ ബുർദയുടെ മറുപടി ചൊല്ലൽ മൗലായ സൊല്ലി വസല്ലിം ദുലി മൗലായ ഞങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹുവേല്ലി വസല്ലിം ദ ഇമൻ എപ്പോഴും സൊലാത്തും സലാമം നീ ചൊല്ലേണമേ അല ഹബീബിക്ക നിൻ്റെ ഹബീബായ അഷ്റഫുൽ ഹൽക്കിൻ്റെ മേൽ സൊല്ലാം ി ഖുല്ലിഹിമി എല്ലാ സൃഷ്ടികളെക്കാളും ഹൈറായ ആ ഹബീബിൻ്റെ മേൽ എപ്പോഴും സൊലാത്തും സലാമും ചൊല്ലേണമേ മൗലയായ റബ്ബേ അതാണ് പറയുമ്പോൾ മറുപടി ചൊല്ലുന്നിൻ്റെ ആശയം അതാണ് കുറച്ച് ചൊല്ലാം പേറ്റ് يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك خدمته بمديه نستقيل به ذنوب عمر مضى في الشعر والخدم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم إذ قلداني ما تخشى عواقبه كأنني بهما هدي من النعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أطعت غي الصبا في الحالتين وما حصلت إلا على الآثام والندم مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم فيا خسارة نفس في تجارتها لم تشتري الدين بالدنيا ولم تسم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ومن يبع اجلا منه بعاجله يبل له الغبن في بيع وفي سلم مولاي صل وسلم دائما نبدا على حبيبك خير الخلق كلهم ان ات ذنبا فما احدي بمنتقضي من النبي ولا حبلي بمنصرم مولاي صل وسلم دائما نبدا على حبيبك خير الخلق كلهم فإن لي ذمة منه بتسميتي محمدا وهو اوفى الخلق بالذمم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ان لم تكن في معادي اخذا بيدي فضلا وإلا فقل يا زلة القدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم حاشاه حاشاه أن يحرم الرجيم كارمه أو يرجع الجار منه غير محترم مولاي صلي وسلم دائما أبدا حبيبك خير الخلق كلهم ومنذ ألزمت أفكاري مذائحه ومنذ ألزمت أفكاري كريم مدائحه وجدته لخلاص غير ملتزم مولاي سل وسل دائما ابدا على حبيبك خير الخلق كلهم ولن يفوت الغنى منه يدا تربت إن الحياة ينبت الأزهار في الأكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولم أرد زهرة الدنيا التي اقتطفت يا زهير بما اثنى على هرمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا اكرم الخلق ما لمن الوذ به يا أكرم الخلق ما لمن نلوذ به يا أكرم الخلق يا أكرم الخلق صلى الله عليه وسلم يا أكرم الخلق ما لمن نلوذ به سواك عند حلول الحادث العميم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي اذا الكريم تحلى باسم منتقمين مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فان من جودك الدنيا وضروتها ബീബിൻ്റെ ഹലോറത്തിലേക്ക് നമ്മുടെ ഹുബും സൊലാത്തും സലാമുല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ എൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ വിഷമങ്ങളെ പരിഹരിച്ചു തരട്ടെ ഹബീബിനോടുള്ളഹിബല്ലാഹു കൽബിൽ നിറച്ചു തന്നെ അനുഗ്രഹിക്കട്ടെ റബിയുള്ളവല് മാസം വരെയാണ് നമ്മളൊക്കെ എപ്പോഴും ഓർക്കുന്നത് മഹാനായ എത്തിപ്പറ്റ സാദ് അവറുകൾ ഈ സ്റ്റേജ് സ്റ്റേജെന്ന് പറഞ്ഞതാണ് റബിയുള്ളവല് വരെയാണ് നിങ്ങളുടെ വീടുകളിൽ മക്കളും കുട്ടികളും ഭാര്യമാരും ബാച്ചിലർ റൂമിലാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇരുന്നിട്ട് മൗലിത പാരായണം ചെയ്യണം ഹബീബിൻ്റെ പാരായണം നമ്മുടെ വീടിലും റൂമുകളിലൊക്കെ നടക്കണം പക്ഷാ അല്ലാ വിപുലമായ ഒരുപാട് പരിപാടികൾ സുന്നി സെൻ്ററും കെ എം സി സിയും സംയുക്തമായും അല്ലാതെയും ഇസ്ലാം സെൻറ്ററിൽ വെച്ച് ഒരുപാട് പരിപാടി നടക്കാൻ പോവാണ് എല്ലാറ്റിലും കഴിയുന്നവരൊക്കെ സംബന്ധിക്കണം മധുരകൾ കൊണ്ട് നമ്മളെപ്പോഴും തിരക്കാണ് റബി മാസത്തിലെങ്കിലും എന്ന് പറയല്ല എപ്പോഴും വേണം അത് പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ ഹബീബിനെ വളരെ കൂടുതൽ ഓർക്കേണ്ട ഒരു സമയം കൂടിയാണ് അള്ളാഹു ചാല ഹബീബിൻ്റെ ഹബീ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ ആ നാൽപ്പത് ദിവസം ഇവിടെ മൗല്യത ഉണ്ട് അല്ലേ ഇഷാക്കി ഹേഷ് അല്ലേ അബുദാബിയിലെ ഗവൺമെൻറ് അംഗീകൃത സംഘടനകളിൽ പ്രഥമ സ്ഥാനമാണ് ഇസ്ലാമിക് സെന്ററിനുള്ളത് കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലം ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായും മലയാളികളുടെ അഭിമാന സ്ഥാപനമായും ഇസ്ലാമിക് സെൻറ്റർ പ്രവർത്തിച്ചത് കൃത്യമായ മാർഗത്തിലും ലക്ഷ്യത്തിലും നിന്നുകൊണ്ടും തന്നെയാണ് സാന്ത്വന പരിശ്രമങ്ങളിൽ എന്നും മാതൃകയാണ് ഇസ്ലാമിക് സെൻറ്റർ ഇതിനകം സെന്ററിൻ്റെ സേവനങ്ങൾ സ്വീകരിച്ചിട്ടുള്ള അനവധി പേർ പ്രാർത്ഥനയോടെ എന്നും സ്മരിക്കുന്നു എന്ന് തന്നെയാണ് ഇസ്ലാമിക് സെൻറ്റർ ബാക്കിയാക്കി വെക്കുന്നത് ധർമ്മം സ്വതൊക്കെ ചെയ്യുന്നത് കരുതലാണ് രോഗികളെ ഒറ്റപ്പെട്ടവരെ നിരാലംബരെ ചേർത്ത് നിർത്താൻ കാരുണ്യത്തിൻ്റെ വെളിച്ചം തെളിയിക്കാൻ അതുകൊണ്ട് ഒന്നിച്ചു കൈകോർക്കാം ഇസ്ലാമിക് സെന്ററിനൊപ്പം കരുണയുള്ളവരാകാം കൈപിടിക്കാം എന്നൊരു ഒരു പദ്ധതിയുമായി ഇസ്ലാമിക് സെന്ററിൻ്റെ ചികിത്സ സഹായം കൈത്താങ് ദുരിത അഭയം വീട് നിർമ്മാണത്തിന് വിവാഹ സഹായത്തിനൊക്കെയായി സെൻ്ററിൻ്റെ പ്രത്യേകമായ ഈ ഒരു ചാരിറ്റി മുന്നേറ്റത്തിൽ എല്ലാവരും കൂടെ നിൽക്കണം ഒരുപാട് ഒരുപാടാളുകൾക്ക് സഹായമെത്തിക്കാൻ അവരുടെ കണ്ണിനീര് തുടക്കാൻ നമ്മുടെ ഒരു ഫിൽസെങ്കിലും കാരണമായാൽ അതൊക്കെ നാൾ അള്ളാഹുവിൻ്റെ വിചാരണ നാളിൽ വലിയൊരു അമലായിരിക്കും അള്ളാഹു താൻ തോഫീക്ക് ചെയ്യട്ടെ ഒരു ഉമ്മ ആയിഷ ഹജ്ജുമ്മ എന്നൊരു ഉമ്മ ഇരുമ്പിളിയം അവർ കഴിഞ്ഞ തിങ്കളാഴ്ച വഫാത്തായി അള്ളാഹു ആ ഉമ്മക്കും അഫ്രത്തും അറഹമത്തും ചെയ്യട്ടെ അവരുടെ വീട്ടുകാർ അറിയിച്ചിരുന്നു അത്രേ ആ ഉമ്മ എപ്പോഴും എൻ്റെ വേദന കേൾക്കാറുണ്ടായിരുന്നു ഉമ്മ സമയമെടുത്ത് ഉറക്കൊഴിച്ചൊക്കെ അങ്ങനെ കേട്ടിരിക്കുമായിരുന്നു അങ്ങനെ വല്ല സ്നേഹമുള്ളൊരു ഉമ്മയായിരുന്നു എന്ന് പറഞ്ഞു അള്ളാഹു ചാല ഉമ്മാക്ക് മഹ്ഫറത്ത് ചെയ്യട്ടെ അള്ളാഹു മർഹമത്ത് ചെയ്യട്ടെ അള്ളാഹു മർഹമത്ത് ചെയ്യട്ടെ അള്ളാഹു ഖബറടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ ത്യരക്കാൻ വസീയത്തുണ്ട് കാസർകോട് കൊട്ടിക്കുളം കാപ്പിലെ ആയിഷത്തു ജക് ജക്കീയ മുപ്പത് വയസ്സ് മൂന്നാമത്തെ പ്രസവത്തിൽ ഓപ്പറേഷന് വേണ്ടി ബോധം കെടുത്തിയതാണ് ആഗസ്റ്റ് മൂന്നിന് നാൽപ്പത്തി മൂന്ന് ദിവസമായിട്ടും ബോധം വരാതെ ഷാർജ ഹോസ്പിറ്റലിൽ ഐ സിയുവിൽ ക്രിറ്റിക്കൽ കണ്ടീഷനിൽ കഴിയുകയാണ് മൂന്ന് ചെറിയ മക്കളാണ് ആ സഹോദരിക്കുള്ള മുപ്പത് വയസ്സായ്മളാണ് അള്ളാഹു സഹോദരിക്ക് പരിപൂർണമായ ആഫിയത്ത് കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ ഈ ചൊല്ലിയ സ്വലാത്തിൻ്റെയും ഈ മജലിസിൻ്റെയും ഇവിടെ പറയപ്പെട്ട നന്മയുടെയും അള്ളാഹുവിൻ്റെ ഉൽസനയുടെയും പറക്കത്തുകൊണ്ട് ആ സഹോദരിക്ക് വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ അള്ളാഹു നീ തോഫീക്ക് നൽകണേ പടച്ചവന് ആറര വയസ്സും മൂന്നര വയസ്സും പ്രായമുള്ള രണ്ട് പെൺകുട്ടികളും നാൽപ്പത്തി മൂന്ന് മാസം പ്രായമായി ന്യൂ ബോൺ ആൺകുട്ടിയുമാണ് പെൺകുട്ടിയുടെ കുട്ടികളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ കഴിയുന്നത് അള്ളാഹുദാൽ സമാധാനം നൽകട്ടെ അള്ളാഹു സഹോദരിക്ക് ഷിഫ നൽകട്ടെ മുറും കെ എം മൊയ്തീൻ കുഞ്ഞി ഹാജി ചക്കരബാർ അവരുടെ എട്ടാമത്തെ ആണ്ടാണ് മൊയ്തീൻ കുഞ്ഞി ഹാജി എന്ന നമ്മുടെ ദുറഹ്മാൻ ഹാജിയുടെ സഹോദരി ഭർത്താവും നമ്മുടെ സുഹൃത്ത് മുനീർച്ചയുടെ കസിൻ ബ്രദറുമാണ് അവരുടെ ആണ്ടാണ് അള്ളാഹുദാൽ അവർക്കും ഫുറത്ത് ചെയ്യട്ടെ ബഹ്റൈനിൽ കച്ചവടമുള്ള മൻസൂർ തളങ്കര സൗദിയിലെ റിയാദിൽ ശിക്ഷ കഴിഞ്ഞ് ജയിലിലാണ് റിലീസായി കിട്ടാൻ ദ്വായിരക്കണമെന്ന വസീത്തുനി അള്ളാഹു താലം മോചനം നൽകട്ടെ ബിഹക്കിഹബലാഹു വച്ചഇ ഇല്ലാബില പിന്നെ ഇവിടെ വായിച്ച എല്ലാ രോഗികൾക്കും അള്ളാഹു ഷിഫ നൽകട്ടെ ഇവിടെ വിഷമങ്ങളുള്ളവർക്ക് അള്ളാഹു താലമുള്ള ഓരോരുത്തരുടെ വിഷമങ്ങൾ അള്ളാഹു തരട്ടെ ഇവിടെ പായസം നേർച്ചയാക്കിയ ആളുകൾ ഇപ്പോൾ ഇന്നത്തെ കാര്യം ഇവിടെ പറഞ്ഞു വീണ്ടും ഒരുപാട് നെയ്യത്തുകളുള്ള ആളുകൾ അവരുടെയൊക്കെ നീയ്യത്തുകൾ അള്ളാഹു താല പരിപൂർണ്ണമായും ഖബൂൽ ചെയ്ത് അത് അള്ളാഹു താല ഹാസിലാക്കി കൊടുക്കട്ടെ അമീൻ എല്ലാവരുടെയും നമ്മുടെ മനസ്സിലൊക്കെയുള്ള ഉദ്ദേശങ്ങളൊക്കെ നമ്മൾ അള്ളാഹുൻ്റെ ഹിതോറത്തിലേക്ക് വെച്ച് സമയം വൈകി പെട്ടെന്ന് ദാ ചെയ്യ ഹംദുലില്ലാദുറുബുൽ അലമീൻ ഹെമദു ഖീറൻ തൊയീബൻ മുബാറക്കൻ ഫിഹി അലാഖു ലിഹാൽ മസല്ലാഅ അല മുഹമ്മദ് നമ്മുടെ ഒരുപാട് ദ്വായവസീയത്തുകളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് പേജുകളിലൊക്കെയായി നമ്മുടെ അഡ്വിന്മാർ അവരുടേതായ മെമ്പർമാരിൽ നിന്ന് ലഭിക്കുന്നതു ആവശ്യത്തുകൾ ഓരോരുത്തർ അറിയിക്കാറുണ്ട് അതൊക്കെ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ് നിപ്പ കാരണം മരിച്ച ഒരാൾ അള്ളാഹു താലാവ അവർക്ക് കബർ ജീവിതം സന്തോഷത്തിനാക്കി കൊടുക്കട്ടെ എട്ട് വയസ്സുള്ളൊരു മോൻ ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞത് വാര്യഖർ അള്ളാഹു അസഫ് ആ കുട്ടിക്ക് ഷിഫ നൽകട്ടെ നിപ്പ പോലെയുള്ള പാൻഡമിക്കുകൾ നമ്മുടെ നാട്ടിലൊക്കെ വരികയാണ് അള്ളാഹു ചാല അള്ളാഹുവിൻ്റെ ഭാരമായ കാവലുകൊണ്ട് അള്ളാഹു നമ്മുടെ നാടിനെ എല്ലാവരെയും അള്ളാഹു ഖാത്ത രക്ഷിക്കട്ടെ ജലാലു വജീക്കുൽത്താനിക് അള്ളാഹമ്മ ഇന്നു കബിഇൽ അള്ളാഹ്മി അല ഹാത്തിമിൻ വസൈദൽ മുർസലീന മുഹമ്മദ് اللهم آته الوسيلة والفضيلة وابعثه المقام المحمود الذي وعدته اللهم اغفر لنا ولمن ماتوا منا ولمن أوصونا بالدعاء ولمن نبيناهم وقصدناهم يا رب العالمين اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك يا مولانا سميع قريب مجيب الدعوات اللهم لا تدع لنا في مقامنا وفي مجلسنا هذا ذنبا إلا غفرته ولا همّا إلا فرجته ولا هما الا فرجته، ولا هما الا فرجته، ولا عيبا الا سترته، ولا كربا الا نفسته، ولا سحرا الا بطلته، ولا عدوا الا خذلته، ولا فسادا الا اصلحته، ولا بلاء الا رفعته، ولا ضالا الا هديته، ولا طفلا الا ربيته، ولا غائبا الا رددته، ولا حاجة من حوائج الدنيا والآخرة هي لك رضا ولنا فيها صلاة إلا قضيتها ويسرتها يا رب العالمين، اللهم إنا نسألك الهدى والتقى والعفاف والغنى، نسألك اللهم موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار، ربنا ظلمنا أنفسنا ظلما كثيرا كبيرا ولا يغفر الذنوب إلا أن تغفر لنا مغفرة من عندك ورحمنا إنك أنت الغفور الرحيم اللهم إنا عبادك أبناء عبادك أبناء آمائك نواصينا بيدك مال فينا حكمك عدل فينا قلاؤك نسألك اللهم بكل اسم من هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وهمومنا اللهم صل على خاتم النبيين والمرسلين، اللهم اجعلنا من محبيه ومستحقي شفاعته يا رب العالمين، اللهم ارزقنا في الدنيا زيارته وفي الاخره شفاعته وارزقنا عمره مقبوله وحجه مقبوله يا رب العالمين، اللهم اجعل اخر كلامنا قول لا اله الا الله توفنا مسلمين والحقنا بالصالحين، ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما. اللهم اغفر لنا ولمن ماتوا منا اللهم املأ قبورهم نورا وضياء وسرورا وحبورا اللهم احشرنا وإياهم الآمنين يوم الفزع الأكبر اللهم حاسبنا حسابا يسيرا اللهم اجزنا على السرات كالبرق الخاطف يا رب العالمين اللهم لا تحرمنا لذة النظر إلى وجهك والشوق إلى لقائك يا رب يا ربنا يا رب العالمين يا مبدئ يا معيد يا مبدئ يا معيد يا مبدئ يا معيد يا, يا, معيد يا, يا, معيد يا الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم على جميع الأنبياء الحمد لله رب العالمين പക്ഷേ നമ്മൾ എയ്റ്റ് തേർട്ടിക്കാണ് നമ്മുടെ മലയാളം ക്ലാസ് തുടങ്ങുന്നത് കേട്ടോ സാക്കുമു ദൈർ ഇംഗ്ലീഷ് ക്ലാസ്സിന് ഓഡിയൻസ് ഇല്ലെങ്കിൽ പരിപാടി നിർത്തുക എന്നൊക്കെ ഒരു അഭിപ്രായം വരുന്നുണ്ടേ പക്ഷേ അസ്ലാം വാലിക്ക് വരഹമുള്ള വിബർക്കാ